നിയമാവർത്തനം 22-ാം അധ്യായം. വിവിധ നിയമങ്ങൾ. നിന്റെ സഹോദരന്റെ കാളയോ ആടോ വഴിതെറ്റി അലയുന്നത് കണ്ടാൽ കണ്ടില്ലെന്ന് നടിച്ച് കടന്നു പോകരുത്. അതിനെ നിന്റെ സഹോദരന്റെ അടുക്കൽ തിരിച്ചെത്തിക്കണം. അവൻ സമീപസ്ഥനല്ലെങ്കിൽ അഥവാ നീ അവനെ അറിയുകയില്ലെങ്കിൽ അതിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവൻ അന്വേഷിച്ചു വരുന്നതുവരെ സൂക്ഷിക്കണം. അന്വേഷിച്ചു വരുമ്പോൾ തിരിച്ചു കൊടുക്കുകയും വേണം. അവന് നഷ്ടപ്പെട്ട കഴുത, വസ്ത്രം, മറ്റു സാധനങ്ങൾ ഇവയെ സംബന്ധിച്ചും നീ ഇപ്രകാരം ചെയ്യണം. ഒരിക്കലും സഹായം നിരസിക്കരുത്. നിന്റെ സഹോദരന്റെ കഴുതയോ കാളയോ വഴിയിൽ വീണുകിടക്കുന്നത് കണ്ടാൽ നീ മാറിപ്പോകരുത്. അതിനെ എഴുന്നേൽപ്പിക്കാൻ അവനെ സഹായിക്കണം. സ്ത്രീ പുരുഷന്റെയോ പുരുഷൻ സ്ത്രീയുടെയോ വേഷം അണിയരുത്. അപ്രകാരം ചെയ്യുന്നവർ നിന്റെ ദൈവമായ കർത്താവിന് നിന്ദ്യരാണ്. കുഞ്ഞുങ്ങളുടെയോ മുട്ടകളുടെയോ മേൽ തള്ളപ്പക്ഷി അടയിരിക്കുന്ന ഒരു പക്ഷിക്കൂട് വഴിയരികിലുള്ള ഏതെങ്കിലും വൃക്ഷത്തിലോ നിലത്തോ കാണാനിടയായാൽ കുഞ്ഞുങ്ങളോട് കൂടെ തള്ളയെ എടുക്കരുത്. തള്ളപ്പക്ഷിയെ പറന്നുപോകാൻ അനുവദിച്ചതിനു ശേഷം കുഞ്ഞുങ്ങളെ നിനക്കെടുക്കാം. നിനക്ക് നന്മയുണ്ടാകുന്നതിനും നീ ദീർഘനാൾ ജീവിച്ചിരിക്കുന്നതിനും വേണ്ടിയാണ് ഈ കൽപ്പന. നീ വീട് പണിയുമ്പോൾ പുരമുകളിൽ ചുറ്റും അരമതിൽ കെട്ടണം. അല്ലെങ്കിൽ ആരെങ്കിലും താഴേക്ക് വീണ് രക്തം ചിന്തിയ കുറ്റം നിന്റെ ഭവനത്തിന്മേൽ പതിച്ചേക്കാം. മുന്തിരി തോട്ടത്തിൽ മറ്റു വിത്തുകൾ വിതയ്ക്കരുത്. വിതച്ചാൽ വിള മുഴുവൻ നീ വിതച്ചതും മുന്തിരിയുടെ ഫലവും ദേവാലയത്തിലേക്ക് കണ്ടുകിട്ടും. കാളയെയും കഴുതയെയും ഒരുമിച്ച് പൂട്ടി ഉഴരുത്. രോമവും ചണവും ചേർത്ത് നെയ്ത വസ്ത്രം ധരിക്കരുത്. നിന്റെ മേലങ്കിയുടെ നാലറ്റത്തും തൊങ്ങലുകൾ ഉണ്ടാക്കണം. ദാമ്പത്യ വിശ്വസ്തത. വിവാഹം ചെയ്ത് ഭാര്യയെ പ്രാപിച്ചതിനു ശേഷം അവളെ വെറുക്കുകയും അവളിൽ ദുർനടത്തം ആരോപിക്കുകയും ഞാൻ ഈ സ്ത്രീയെ ഭാര്യയായി സ്വീകരിച്ചു, എന്നാൽ അവളെ ഞാൻ സമീപിച്ചപ്പോൾ അവൾ കന്യകയായിരുന്നില്ല എന്ന് പറഞ്ഞ് അവൾക്ക് ദുഷ്കീർത്തി വരുത്തുകയും ചെയ്താൽ അവളുടെ പിതാവും മാതാവും അവളെ പട്ടണവാതിൽക്കൽ ശ്രേഷ്ഠന്മാരുടെ അടുത്ത് കൊണ്ടുചെന്ന് അവളുടെ കന്യകാത്വത്തിനുള്ള തെളിവ് കൊടുക്കണം. അവളുടെ പിതാവ് ഇപ്രകാരം പറയണം: ഞാൻ എന്റെ മകളെ ഇവന് ഭാര്യയായി നൽകി. അവനവളെ വെറുക്കുകയും നിന്റെ മകൾ കന്യകയല്ലായിരുന്നു എന്ന് പറഞ്ഞ് അവളിൽ ദുർനടത്തം ആരോപിക്കുകയും ചെയ്യുന്നു. എന്നാൽ എന്റെ മകളുടെ കന്യാത്വത്തിനുള്ള തെളിവുകൾ ഇവയെല്ലാമാണ് എന്ന് പറഞ്ഞ് പട്ടണത്തിലെ ശ്രേഷ്ഠന്മാരുടെ മുൻപിൽ വസ്ത്രം വിരിച്ചു വയ്ക്കണം. അപ്പോൾ ആ പട്ടണത്തിലെ ശ്രേഷ്ഠന്മാർ കുറ്റക്കാരനെ പിടിച്ച് ചാട്ട കൊണ്ടടിക്കണം. ഇസ്രായേൽ കന്യകകളിൽ ഒരുവൾക്ക് ദുഷ്കീർത്തി വരുത്തിവെച്ചതിനാൽ അവനിൽ നിന്ന് 100 ഷെക്കൽ വെള്ളി പിഴയായി വാങ്ങി യുവതിയുടെ പിതാവിന് കൊടുക്കണം. ജീവിതകാലം മുഴുവൻ അവൾ അവന്റെ ഭാര്യയായിരിക്കും. പിന്നീടൊരിക്കലും അവളെ ഉപേക്ഷിക്കരുത്. യുവതിയിൽ കന്യാത്വത്തിന്റെ അടയാളം കണ്ടില്ലെങ്കിൽ അവർ ആ യുവതിയെ അവളുടെ പിതൃഭവനത്തിന്റെ വാതിൽക്കൽ കൊണ്ടുപോവുകയും അവളുടെ നഗരത്തിലെ പുരുഷന്മാർ അവളെ കല്ലെറിഞ്ഞു കൊല്ലുകയും ചെയ്യണം. എന്തെന്നാൽ പിതൃഗൃഹത്തിൽ വച്ച് വേശ്യാവൃത്തി നടത്തി അവൾ ഇസ്രായേലിൽ തിന്മ പ്രവർത്തിച്ചു. അങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ആ തിന്മ നീക്കിക്കളയണം. അന്യന്റെ ഭാര്യയോടൊത്ത് ഒരുവൻ ശയിക്കുന്നത് കണ്ടുപിടിച്ചാൽ ഇരുവരെയും, സ്ത്രീയെയും പുരുഷനെയും, വധിക്കണം. അങ്ങനെ ഇസ്രായേലിൽ നിന്ന് ആ തിന്മ നീക്കിക്കളയണം. അന്യപുരുഷനുമായി വിവാഹ വാഗ്ദാനം നടത്തിയ ഒരു കന്യകയെ പട്ടണത്തിൽ വെച്ച് ഒരുവൻ കാണുകയും അവളുമായി ശയിക്കുകയും ചെയ്താൽ ഇരുവരെയും പട്ടണവാതിൽക്കൽ കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലണം. പട്ടണത്തിലായിരുന്നിട്ടും സഹായത്തിനു വേണ്ടി നിലവിളിക്കാതിരുന്നതിനാൽ അവളും അവൻ തന്റെ അയൽക്കാരന്റെ ഭാര്യയെ മാനഭംഗപ്പെടുത്തിയതിനാൽ അവനും വധിക്കപ്പെടണം. അങ്ങനെ ആ തിന്മ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയണം. എന്നാൽ ഒരുവൻ അന്യപുരുഷന് വിവാഹ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു യുവതിയെ വയലിൽ വെച്ച് കാണുകയും അവളെ ബലാത്സംഗം ചെയ്യുകയും ചെയ്താൽ അവളോട് കൂടെ ശയിച്ച പുരുഷൻ മാത്രം വധിക്കപ്പെടണം. യുവതിയെ നിങ്ങൾ ഒന്നും ചെയ്യരുത്. മരണശിക്ഷാർഹമായ ഒരു കുറ്റവും അവളിലില്ല. അയൽക്കാരനെ ആക്രമിച്ച് കൊല്ലുന്നത് പോലെയാണിത്. എന്തെന്നാൽ അവൾ വയലിലായിരിക്കുമ്പോഴാണ് അവൻ അവളെ കണ്ടത്.
വിവാഹ വാഗ്ദാനം നടത്തിയ അവൾ സഹായത്തിനായി നിലവിളിച്ചെങ്കിലും അവളെ രക്ഷിക്കാൻ അവിടെ ആരുമില്ലായിരുന്നു. ഒരുവൻ വിവാഹ വാഗ്ദാനം നടത്തിയിട്ടില്ലാത്ത ഒരു കന്യകയെ കാണുകയും ബലം പ്രയോഗിച്ച് അവളോടുകൂടെ ശയിക്കുകയും അവർ കണ്ടുപിടിക്കപ്പെടുകയും ചെയ്താൽ അവൻ ആ യുവതിയുടെ പിതാവിന് 50 ഷെക്കൽ വെള്ളി കൊടുക്കുകയും അവളെ ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്യണം. എന്തെന്നാൽ അവൻ അവളെ മാനഭംഗപ്പെടുത്തി. ഒരിക്കലും അവളെ ഉപേക്ഷിച്ചുകൂടാ. ആരും തന്റെ പിതാവിന്റെ ഭാര്യയെ പരിഗ്രഹിക്കരുത്. അവളെ അനാവരണം ചെയ്യുകയുമരുത്. നിയമാവർത്തനം 23-ാം അധ്യായം. സഭയിൽ പ്രവേശനമില്ലാത്തവർ. വൃഷ്ണമുടക്കപ്പെട്ടവനോ ലിംഗം ഛേദിക്കപ്പെട്ടവനോ കർത്താവിന്റെ സഭയിൽ പ്രവേശിക്കരുത്. വേശ്യാപുത്രൻ കർത്താവിന്റെ സഭയിൽ പ്രവേശിക്കരുത്. 10-ാമത്തെ തലമുറ വരെ അവന്റെ സന്തതികളും കർത്താവിന്റെ സഭയിൽ പ്രവേശിക്കരുത്. അമ്മോന്യരോ മൊവാബ്യരോ കർത്താവിന്റെ സഭയിൽ പ്രവേശിക്കരുത്. അവരുടെ 10-ാമത്തെ തലമുറ പോലും കർത്താവിന്റെ സഭയിൽ പ്രവേശിക്കരുത്. എന്തെന്നാൽ നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പോരുന്ന വഴിക്ക് അവർ നിങ്ങൾക്ക് അപ്പവും വെള്ളവും തന്നില്ല. നിങ്ങളെ ശപിക്കാൻ വേണ്ടി മെസൊപ്പൊട്ടാമിയയിലെ പെത്തോറിൽ നിന്ന് ബയോറിന്റെ മകനായ ബാലാമിനെ കൂലി കൊടുക്കുകയും ചെയ്തു. എങ്കിലും നിങ്ങളുടെ ദൈവമായ കർത്താവ് ബാലാമിന്റെ വാക്കു കേട്ടില്ല. നിങ്ങളെ സ്നേഹിച്ചതുകൊണ്ട് അവന്റെ ശാപത്തെ അവിടുന്ന് അനുഗ്രഹമായി മാറ്റി. ഒരു കാലത്തും അവർക്ക് ശാന്തിയോ നന്മയോ നിങ്ങൾ കാംക്ഷിക്കരുത്. ഏദോമ്യരെ വെറുക്കരുത്. അവർ നിങ്ങളുടെ സഹോദരരാണ്. ഈജിപ്തുകാരെയും വെറുക്കരുത്. എന്തെന്നാൽ അവരുടെ രാജ്യത്ത് നിങ്ങൾ പരദേശികളായിരുന്നു. അവരുടെ 3-ാം തലമുറയിലെ മക്കൾ കർത്താവിന്റെ സഭയിൽ പ്രവേശിച്ചുകൊള്ളട്ടെ. പാളയത്തിന്റെ വിശുദ്ധി. ശത്രുക്കൾക്കെതിരായി പാളയമടിക്കുമ്പോൾ നിങ്ങൾ എല്ലാ തിന്മകളിലും നിന്ന് വിമുക്തരായിരിക്കണം. സ്വപ്നസ്ഖലനത്താൽ ആരെങ്കിലും അശുദ്ധനായിത്തീർന്നാൽ അവൻ പാളയത്തിന് പുറത്തു പോകട്ടെ, അകത്ത് പ്രവേശിക്കരുത്. സായാഹ്നമാകുമ്പോൾ കുളിച്ച് ശുദ്ധനായി സൂര്യാസ്തമയത്തിന് ശേഷം അവന് പാളയത്തിനകത്ത് വരാം. മലമൂത്ര വിസർജനത്തിനായി പാളയത്തിന് പുറത്ത് ഒരു സ്ഥലമുണ്ടായിരിക്കണം. ആയുധങ്ങളോടൊപ്പം നിനക്കൊരു പാരയുമുണ്ടായിരിക്കണം. മലവിസർജനം ചെയ്യുമ്പോൾ കുഴിയുണ്ടാക്കി മലം മണ്ണിട്ട് മൂടാനാണ് അത്. നിന്നെ സംരക്ഷിക്കാനും നിന്റെ ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരാനുമായി നിന്റെ ദൈവമായ കർത്താവ് പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ശുചിത്വമില്ലാത്ത എന്തെങ്കിലും നിങ്ങളുടെ ഇടയിൽ കണ്ട് അവിടുന്ന് നിന്നിൽ നിന്ന് അകന്നു പോകാതിരിക്കേണ്ടതിനായി പാളയം പരിശുദ്ധമായി സൂക്ഷിക്കണം. വിവിധ നിയമങ്ങൾ. ഒളിച്ചോടി വന്ന് നിന്റെ അടുക്കൽ അഭയം തേടുന്ന അടിമയെ യജമാനന് ഏൽപ്പിച്ചു കൊടുക്കരുത്. നിന്റെ ഏതെങ്കിലും ഒരു പട്ടണത്തിൽ ഇഷ്ടമുള്ളിടത്ത് നിന്നോടുകൂടി അവൻ വസിച്ചുകൊള്ളട്ടെ. അവനെ പീഡിപ്പിക്കരുത്. ഇസ്രായേൽ സ്ത്രീകളിലാരും ദേവദാസികളാവരുത്. ഇസ്രായേൽ പുരുഷന്മാരും ദേവന്മാരുടെ ആലയങ്ങളിൽ വേശ്യാവൃത്തിയിൽ ഏർപ്പെടരുത്. വേശ്യയുടെ വേതനമോ നായയുടെ കൂലിയോ നിന്റെ ദൈവമായ കർത്താവിന്റെ ആലയത്തിലേക്ക് നേർച്ചയായി കൊണ്ടുവരരുത്. ഇവ രണ്ടും അവിടത്തേക്ക് നിന്ദ്യമാണ്. നിന്റെ സഹോദരന് ഒന്നും പണമോ ഭക്ഷ്യസാധനങ്ങളോ മറ്റെന്തെങ്കിലുമോ പലിശയ്ക്ക് കൊടുക്കരുത്. വിദേശീയന് പലിശയ്ക്ക് കടം കൊടുക്കാം. എന്നാൽ നിന്റെ സഹോദരനിൽ നിന്ന് പലിശ വാങ്ങരുത്. നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്റെ സകല പ്രവൃത്തികളിലും നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിക്കേണ്ടതിനാണിത്. നിന്റെ ദൈവമായ കർത്താവിന് നേരുന്ന നേർച്ചകൾ നിറവേറ്റാൻ വൈകരുത്. അവിടുന്ന് നിശ്ചയമായും അത് നിന്നോട് ആവശ്യപ്പെടും. നീ കുറ്റക്കാരനാവുകയും ചെയ്യും. എന്നാൽ നേർച്ച നേരാതിരുന്നാൽ പാപമാകുകയില്ല. വാക്കുപാലിക്കാൻ നീ ശ്രദ്ധിക്കണം. വാഗ്ദാനം ചെയ്തപ്പോൾ സ്വമേധയാ നിന്റെ ദൈവമായ കർത്താവിന് നേരുകയായിരുന്നു. അയൽക്കാരന്റെ മുന്തിരിത്തോട്ടത്തിലൂടെ കടന്നുപോകുമ്പോൾ നിനക്കിഷ്ടമുള്ളിടത്തോളം ഫലങ്ങൾ പറിച്ചു തിന്നുകൊള്ളുക. എന്നാൽ അവയിലൊന്നുപോലും പാത്രത്തിലാക്കരുത്. അയൽക്കാരന്റെ ഗോതമ്പ് വയലിലൂടെ കടന്നുപോകുമ്പോൾ കൈകൊണ്ട് കതിരുകൾ പറിച്ചെടുത്തുകൊള്ളുക. അരിവാൾ കൊണ്ട് കൊയ്തെടുക്കരുത്. നിയമാവർത്തനം 24-ാം അധ്യായം. വിവാഹമോചനം.
ഒരുവൻ വിവാഹിതനായതിനു ശേഷം ഭാര്യയിൽ എന്തെങ്കിലും തെറ്റുകണ്ട് അവന് അവളോട് ഇഷ്ടമില്ലാതായാൽ ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കട്ടെ. അവന്റെ വീട്ടിൽ നിന്ന് പോയതിനു ശേഷം അവൾ വീണ്ടും വിവാഹിതയാകുന്നുവെന്നിരിക്കട്ടെ. രണ്ടാമത്തെ ഭർത്താവ് അവളെ വെറുത്ത് ഉപേക്ഷാപത്രം കൊടുത്ത് വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുകയോ അവൻ മരിച്ചുപോവുകയോ ചെയ്താൽ അവളെ ആദ്യം ഉപേക്ഷിച്ച ഭർത്താവിന് അശുദ്ധയായിത്തീർന്ന അവളെ വീണ്ടും പരിഗ്രഹിച്ചുകൂടാ. അത് കർത്താവിന് നിന്ദ്യമാണ്. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ദേശം നീ മലിനമാക്കരുത്. വിവിധ നിയമങ്ങൾ. പുതുതായി വിവാഹം ചെയ്ത പുരുഷനെ സൈനിക സേവനത്തിനോ മറ്റെന്തെങ്കിലും പൊതുപ്രവർത്തനത്തിനോ നിയോഗിക്കരുത്. അവൻ ഒരു വർഷം വീട്ടിൽ ഭാര്യയോടൊന്നിച്ച് സന്തോഷപൂർവം വസിക്കട്ടെ. തിരിക്കല്ലോ അതിന്റെ മേൽക്കല്ലോ പണയം വാങ്ങരുത്. ജീവൻ പണയം വാങ്ങുന്നതിന് തുല്യമാണത്. ആരെങ്കിലും തന്റെ ഇസ്രായേലി സഹോദരനെ മോഷ്ടിച്ച് അടിമയാക്കുകയോ വിൽക്കുകയോ ചെയ്താൽ അവനെ വധിക്കണം. അങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ആ തിന്മ നീക്കിക്കളയണം. കുഷ്ഠം ബാധിച്ചാൽ ലേവ്യ പുരോഹിതർ നിർദ്ദേശിക്കുന്നതുപോലെ ചെയ്യണം. ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ളതെല്ലാം നിങ്ങൾ ശ്രദ്ധാപൂർവം അനുസരിക്കണം. നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പോരുന്ന വഴിക്ക് നിങ്ങളുടെ ദൈവമായ കർത്താവ് മിരിയാമിനോട് ചെയ്തത് ഓർത്തുകൊള്ളുക. കൂട്ടുകാരന് വായ്പ കൊടുക്കുമ്പോൾ പണയം വാങ്ങാൻ അവന്റെ വീട്ടിനകത്ത് കടക്കരുത്. നീ പുറത്തു നിൽക്കണം. വായ്പ വാങ്ങുന്നവൻ പണയം നിന്റെ അടുത്ത് കൊണ്ടുവരട്ടെ. അവൻ ദരിദ്രനാണെങ്കിൽ പണയം വെച്ച വസ്ത്രം രാത്രിയിൽ നീ കൈവശം വെക്കരുത്. അവൻ തന്റെ വസ്ത്രം പുതച്ചുറങ്ങേണ്ടതിന് സൂര്യനസ്തമിക്കുമ്പോൾ നീ അത് തിരികെ കൊടുക്കണം. അപ്പോൾ അവൻ നിന്നെ അനുഗ്രഹിക്കും. അത് നിന്റെ ദൈവമായ കർത്താവിന്റെ മുൻപിൽ നിനക്ക് നീതിയായിരിക്കുകയും ചെയ്യും. അഗതിയും ദരിദ്രനുമായ കൂലിക്കാരനെ, അവൻ നിന്റെ സഹോദരനോ നിന്റെ നാട്ടിലെ പട്ടണങ്ങളിലൊന്നിൽ വസിക്കുന്ന പരദേശിയോ ആകട്ടെ, നീ പീഡിപ്പിക്കരുത്. അവന്റെ കൂലി അന്നന്ന് സൂര്യൻ അസ്തമിക്കുന്നതിനു മുൻപ് കൊടുക്കണം. അവൻ ദരിദ്രനും അതിനായി കാത്തിരിക്കുന്നവനുമാണ്. അവൻ നിനക്കെതിരായി കർത്താവിനോട് നിലവിളിച്ചാൽ നീ കുറ്റക്കാരനായി തീരും. മക്കൾക്കു വേണ്ടി പിതാക്കന്മാരെയോ പിതാക്കന്മാർക്കു വേണ്ടി മക്കളെയോ വധിക്കരുത്. പാപത്തിനുള്ള മരണശിക്ഷ അവനവൻ തന്നെ അനുഭവിക്കണം. പരദേശിക്കും അനാഥനും നീതി നിഷേധിക്കരുത്. വിധവയുടെ വസ്ത്രം പണയം വാങ്ങുകയുമരുത്. നീ ഈജിപ്തിൽ അടിമയായിരുന്നുവെന്നും നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അവിടെ നിന്ന് മോചിപ്പിച്ചുവെന്നും ഓർക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണമെന്ന് നിന്നോട് ഞാൻ കൽപ്പിക്കുന്നത്. നിന്റെ വയലിൽ വിളവ് കൊയ്യുമ്പോൾ ഒരു കറ്റ അവിടെ മറന്നിട്ട് പോയാൽ അതെടുക്കാൻ തിരികെ പോകരുത്. നിന്റെ ദൈവമായ കർത്താവ് നിന്റെ സകല പ്രവൃത്തിയിലും നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് അത് പരദേശിക്കും അനാഥനും വിധവയ്ക്കുമുള്ളതായിരിക്കട്ടെ. ഒലിവ് മരത്തിന്റെ ഫലം തല്ലിക്കൊഴിയുമ്പോൾ കൊമ്പുകളിൽ ശേഷിക്കുന്നത് പറിക്കരുത്. അത് പരദേശിക്കും വിധവയ്ക്കും അനാഥനുമുള്ളതാണ്. മുന്തിരിത്തോട്ടത്തിലെ പഴം ശേഖരിക്കുമ്പോൾ കാല പെറുക്കരുത്. അത് പരദേശിക്കും അനാഥനും വിധവയ്ക്കുമുള്ളതാണ്. നീ ഈജിപ്തിൽ അടിമയായിരുന്നുവെന്ന് ഓർക്കണം. അതുകൊണ്ടാണ് ഇപ്രകാരം ചെയ്യാൻ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നത്. നിയമാവർത്തനം 25 രണ്ടുപേർ തമ്മിൽ തർക്കമുണ്ടാകുമ്പോൾ അവർ ന്യായാസനത്തെ സമീപിക്കട്ടെ. ന്യായാധിപന്മാർ നിരപരാധനെ വെറുതെ വിടുകയും കുറ്റക്കാരന് ശിക്ഷ വിധിക്കുകയും ചെയ്യണം. കുറ്റക്കാരൻ പ്രഹരത്തിന് വിധിക്കപ്പെട്ടാൽ ന്യായാധിപൻ അവനെ തന്റെ സാന്നിധ്യത്തിൽ നിലത്ത് കിടത്തി അടിപ്പിക്കണം. കുറ്റത്തിന്റെ ഗൗരവമനുസരിച്ചായിരിക്കണം അടിയുടെ എണ്ണം. ചാട്ടയടി 40 കവിയരുത്. ഇതിലേറെ ആയാൽ നീ നിന്റെ സഹോദരനെ പരസ്യമായി നിന്ദിക്കുകയായിരിക്കും ചെയ്യുക. മെതിക്കുന്ന കാളയുടെ വായി കെട്ടരുത്. ഭർതൃസഹോദരധർമ്മം. സഹോദരന്മാർ ഒരുമിച്ച് താമസിക്കുമ്പോൾ അവരിൽ ഒരാൾ പുത്രനില്ലാതെ മരിച്ചുപോയാൽ അവന്റെ ഭാര്യ അന്യനെ വിവാഹം ചെയ്തുകൂടാ. ഭർത്താവിന്റെ സഹോദരൻ അവളെ പ്രാപിക്കുകയും ഭാര്യയായി സ്വീകരിച്ച് ഭർതൃസഹോദരധർമ്മം നിർവഹിക്കുകയും ചെയ്യണം. പരേതനായ സഹോദരന്റെ നാമം ഇസ്രായേലിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കാൻ അവളുടെ ആദ്യജാതന്
അവന്റെ പേരിടണം. സഹോദരന്റെ വിധവയെ സ്വീകരിക്കാൻ ഒരുവൻ വിസമ്മതിക്കുന്നെങ്കിൽ അവൾ പട്ടണവാതിൽക്കൽ ചെന്ന് ശ്രേഷ്ഠന്മാരോട് ഇങ്ങനെ പറയട്ടെ, എന്റെ ഭർതൃസഹോദരൻ തന്റെ സഹോദരന്റെ നാമം ഇസ്രായേലിൽ നിലനിർത്താൻ വിസമ്മതിക്കുന്നു. അവൻ ഭർതൃസഹോദരധർമ്മം നിറവേറ്റുന്നില്ല. അപ്പോൾ അവന്റെ പട്ടണത്തിലെ ശ്രേഷ്ഠന്മാർ അവനെ വിളിപ്പിച്ച് അവനോട് സംസാരിക്കണം. എന്നാൽ അവൻ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇവളെ സ്വീകരിക്കാൻ എനിക്കിഷ്ടമില്ല എന്ന് പറഞ്ഞാൽ അവന്റെ സഹോദരന്റെ വിധവ ശ്രേഷ്ഠന്മാരുടെ സന്നിധിയിൽ വെച്ച് തന്നെ അവന്റെ അടുക്കൽ ചെന്ന് അവന്റെ പാദത്തിൽ നിന്ന് ചെരുപ്പഴിച്ചു മാറ്റുകയും അവന്റെ മുഖത്ത് തുപ്പുകയും ചെയ്തതിനു ശേഷം സഹോദരന്റെ ഭവനം പണിയാത്തവനോട് ഇപ്രകാരം ചെയ്യും എന്ന് പറയണം. ചെരുപ്പഴിക്കപ്പെട്ടവന്റെ ഭവനം എന്ന് അവന്റെ ഭവനം ഇസ്രായേലിൽ വിളിക്കപ്പെടും. വിവിധ നിയമങ്ങൾ. പുരുഷന്മാർ തമ്മിൽ ഷണ്ട കൂടുമ്പോൾ ഒരുവന്റെ ഭാര്യ തന്റെ ഭർത്താവിനെ വിടുവിക്കുന്നതിന് എതിരാളിയുടെ അടുത്ത് ചെന്ന് അവന്റെ ഗുഹ്യാവയത്തിൽ പിടിച്ചാൽ അവളുടെ കൈ വെട്ടിക്കളയണം. കാരുണ്യം കാണിക്കരുത്. നിന്റെ സഞ്ചിയിൽ തൂക്കം കൂടിയതും കുറഞ്ഞതുമായ രണ്ടുതരം കട്ടികൾ ഉണ്ടായിരിക്കരുത്. നിന്റെ വീട്ടിൽ ചെറുതും വലുതുമായ രണ്ടുതരം അളവ് പാത്രങ്ങൾ ഉണ്ടായിരിക്കരുത്. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് ദീർഘായുസോടെ ഇരിക്കേണ്ടതിന് നിന്റെ കട്ടികളും അളവ് പാത്രങ്ങളും നിർവ്യാജവും നീതിയുക്തവുമായിരിക്കണം. ഇത്തരം കാര്യങ്ങളിൽ നീതിരഹിതമായി പ്രവർത്തിക്കുന്നവരെല്ലാം നിന്റെ ദൈവമായ കർത്താവിന് നിന്ദ്യരാണ്. നീ ഈജിപ്തിൽ നിന്ന് പോന്നപ്പോൾ വഴിയിൽ വെച്ച് അമലേക്ക് നിന്നോട് ചെയ്തതെന്തെന്ന് ഓർത്തുകൊള്ളുക. ക്ഷീണിച്ച് തളർന്നിരുന്ന നിന്നെ അവൻ ദൈവഭയമില്ലാതെ വഴിയിൽ വെച്ച് പിന്നിൽ നിന്ന് ആക്രമിക്കുകയും പിന്നിരയിലുണ്ടായിരുന്ന ബലഹീനരെ വധിക്കുകയും ചെയ്തു. ആകയാൽ നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് നിനക്ക് ചുറ്റുമുള്ള ശത്രുക്കളെ നശിപ്പിച്ച് നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് വിശ്രമം നൽകുമ്പോൾ അമലേക്കിന്റെ ഓർമ്മയെ ആകാശത്തിന് കീഴിൽ നിന്ന് ഉന്മൂലനം ചെയ്യണം. ഇത് നീ മറക്കരുത്. നിയമാവർത്തനം 26 അധ്യായം. വിളവുകളുടെ ആദ്യഫലം. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് ചെന്ന് അത് കൈവശമാക്കി അതിൽ വാസമുറപ്പിക്കുമ്പോൾ അവിടെ നിന്റെ നിലത്തുണ്ടാകുന്ന എല്ലാ വിളവുകളുടെയും ആദ്യഫലത്തിൽ നിന്ന് കുറെയെടുത്ത് ഒരു കുട്ടയിലാക്കി നിന്റെ ദൈവമായ കർത്താവ് തന്റെ നാമം സ്ഥാപിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോകണം. അന്ന് ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്റെ അടുത്ത് ചെന്ന് നീ ഇപ്രകാരം പറയണം, ഞങ്ങൾക്ക് തരുമെന്ന് കർത്താവ് ഞങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തിരുന്ന സ്ഥലത്ത് ഞാൻ വന്നിരിക്കുന്നുവെന്ന് നിന്റെ ദൈവമായ കർത്താവിനോട് ഞാൻ ഇന്ന് ഏറ്റുപറയുന്നു. പുരോഹിതൻ ആ കുട്ട നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി നിന്റെ ദൈവമായ കർത്താവിന്റെ ബലിപീഠത്തിന് മുൻപിൽ വയ്ക്കട്ടെ. പിന്നീട് തന്റെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ നീ ഇങ്ങനെ പറയണം, അലയുന്ന ഒരരമായനായിരുന്നു എന്റെ പിതാവ്. ചുരുക്കം പേരോടുകൂടെ അവൻ ഈജിപ്തിൽ ചെന്ന് അവിടെ പരദേശിയായി പാർത്തു. അവിടെ അവൻ മഹത്തും ശക്തവും അസംഖ്യവുമായ ഒരു ജനമായി വളർന്നു. എന്നാൽ ഈജിപ്തുകാർ ഞങ്ങളോട് ക്രൂരമായി പെരുമാറുകയും ഞങ്ങളെ മർദ്ദിക്കുകയും ഞങ്ങളെക്കൊണ്ട് അടിമവേല എടുപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് ഞങ്ങളുടെ നിലവിളി കേട്ടു. ഞങ്ങൾ അനുഭവിക്കുന്ന നിന്ദയും ക്ലേശവും മർദ്ദനവും അവിടുന്ന് കണ്ടു. ശക്തമായ കരം നീട്ടി ഭീതിജനകമായ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് കർത്താവ് ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചു. ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് തേനും പാലും ഒഴുകുന്ന ഈ ദേശം ഞങ്ങൾക്ക് തരുകയും ചെയ്തു. ആകയാൽ കർത്താവെ, ഇതാ അവിടുന്ന് എനിക്ക് തന്നിട്ടുള്ള നിലത്തിന്റെ ആദ്യഫലം ഞാനിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നു. അനന്തരം കുട്ട നിന്റെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ വച്ച് അവിടുത്തെ ആരാധിക്കണം. അവിടുന്ന് നിങ്ങൾക്കും കുടുംബങ്ങൾക്കും തന്നിട്ടുള്ള എല്ലാ നന്മയെയും പ്രതി നിങ്ങളും ലേവ്യരും നിങ്ങളുടെ മധ്യയുള്ള പരദേശിയും സന്തോഷിക്കണം. ദശാംശത്തിന്റെ വർഷമായ 3 വർഷം എല്ലാ വിളവുകളുടെയും ദശാംശമെടുത്ത് നിന്റെ പട്ടണത്തിലുള്ള ലേവ്യർക്കും പരദേശികൾക്കും അനാഥർക്കും വിധവകൾക്കും നൽകണം. അവർ ഭക്ഷിച്ച് തൃപ്തരാകുമ്പോൾ നിന്റെ ദൈവമായ കർത്താവിന്റെ മുമ്പിൽ ഇപ്രകാരം പറയണം, അങ്ങ് എനിക്ക് നൽകിയിട്ടുള്ള കൽപ്പനകളെല്ലാം അനുസരിച്ച് അവിടത്തേക്ക് സമർപ്പിക്കപ്പെട്ടവയെല്ലാം
എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ലേവ്യനും പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഞാൻ കൊടുത്തിരിക്കുന്നു. ഞാൻ അങ്ങയുടെ കൽപ്പനയൊന്നും ലംഘിക്കുകയോ മറന്നുകളയുകയോ ചെയ്തിട്ടില്ല. എന്റെ വിലാപവേളയിൽ അതിൽ നിന്ന് ഭക്ഷിച്ചിട്ടില്ല. അശുദ്ധനായിരുന്നപ്പോൾ അതിൽ ഞാൻ സ്പർശിച്ചിട്ടില്ല. മരിച്ചവനു വേണ്ടി അതിൽ നിന്ന് ഒന്നും കൊടുത്തിട്ടുമില്ല. ഞാൻ എന്റെ ദൈവമായ കർത്താവിന്റെ വാക്കുകേട്ട് അവിടുന്ന് എന്നോട് കൽപ്പിച്ചതുപോലെ ചെയ്തിരിക്കുന്നു. അങ്ങ് വസിക്കുന്ന വിശുദ്ധ സ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കടാക്ഷിക്കണമേ. അങ്ങയുടെ ജനമായ ഇസ്രായേലിനെയും ഞങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ശപഥമനുസരിച്ച് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നാടായ പാലും തേനും ഒഴുകുന്ന ഈ ദേശത്തെയും അനുഗ്രഹിക്കണമേ. വിശുദ്ധജനം, ഈ ചട്ടങ്ങളും വിധികളും ആചരിക്കാൻ ഇന്നേ ദിവസം നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൽപ്പിക്കുന്നു. നീ അവയെ പൂർണ്ണഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടെ ശ്രദ്ധാപൂർവം കാത്തുപാലിക്കണം. കർത്താവാണ് നിന്റെ ദൈവമെന്നും നീ അവിടുത്തെ മാർഗത്തിലൂടെ ചരിക്കുകയും അവിടുത്തെ ചട്ടങ്ങളും കൽപ്പനകളും നിയമങ്ങളും അനുസരിക്കുകയും അവിടുത്തെ സ്വരം ശ്രവിക്കുകയും ചെയ്യുമെന്നും ഇന്നും നീ പ്രഖ്യാപിച്ചിരിക്കുന്നു. തന്റെ വാഗ്ദാനമനുസരിച്ച് നീ തന്റെ പ്രത്യേക ജനമാണെന്നും തന്റെ കൽപ്പനകളെല്ലാം അനുസരിക്കണമെന്നും ഇന്ന് കർത്താവ് നിന്നോട് പ്രഖ്യാപിച്ചിരിക്കുന്നു. മാത്രമല്ല, താൻ സൃഷ്ടിച്ച സകല ജനതകൾക്കും ഉള്ളതിനേക്കാൾ ഉന്നതമായ നാമവും ബഹുമതിയും അവിടുന്ന് അരുളി ചെയ്തിട്ടുള്ളതുപോലെ നിന്റെ ദൈവമായ കർത്താവിന് നീ ഒരു വിശുദ്ധജനമായിരിക്കുകയും ചെയ്യും. നിയമാവർത്തനം 27-ാം അധ്യായം. നിയമങ്ങൾ രേഖപ്പെടുത്തുന്നു. മോശ ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരോട് ചേർന്ന് ജനത്തോട് ഇപ്രകാരം കൽപ്പിച്ചു: ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സകല കൽപ്പനകളും പാലിക്കുവിൻ. ജോർദാൻ കടന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് തരുന്ന ദേശത്ത് പ്രവേശിക്കുന്ന ദിവസം നിങ്ങൾ വലിയ ശിലകൾ സ്ഥാപിച്ച് അവയ്ക്ക് കുമ്മായം പൂശണം. നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തന്റെ വാഗ്ദാനമനുസരിച്ച് നിങ്ങൾക്ക് തരുന്ന തേനും പാലും ഒഴുകുന്ന ആ ദേശത്തെത്തുമ്പോൾ ഈ നിയമത്തിലെ ഓരോ വാക്കും നിങ്ങൾ അവയിൽ എഴുതണം. നിങ്ങൾ ജോർദാൻ കടന്നു കഴിയുമ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നതനുസരിച്ച് ഈ കല്ലുകൾ ഏബാൽ പർവ്വതത്തിൽ നാട്ടി അവയ്ക്ക് കുമ്മായം പൂശണം. അവിടെ നിങ്ങളുടെ ദൈവമായ കർത്താവിന് കല്ലുകൊണ്ട് ബലിപീഠം പണിയണം. അതിന്മേൽ ഇരുമ്പായുധം സ്പർശിക്കരുത്. വെട്ടിമുറിക്കുകയോ ചെത്തി മിനുക്കുകയോ ചെയ്യാത്ത മുഴുവൻ കല്ലുകൾ കൊണ്ടാണ് നിങ്ങളുടെ ദൈവമായ കർത്താവിന് ബലിപീഠം പണിയേണ്ടത്. അതിന്മേലായിരിക്കണം നിന്റെ ദൈവമായ കർത്താവിന് ദഹനബലികൾ അർപ്പിക്കുന്നത്. സമാധാന ബലികളും അർപ്പിക്കണം. അത് അവിടെ വെച്ച് ഭക്ഷിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ സന്തോഷിച്ചുകൊള്ളുവിൻ. ആ ശിലകളിൽ ഈ നിയമത്തിലെ ഓരോ വാക്കും വ്യക്തമായി എഴുതണം. മോശ ലേവ്യ പുരോഹിതന്മാരോട് ചേർന്ന് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു: ഇസ്രായേലെ, ശ്രദ്ധിച്ചു കേൾക്കുക. ഇന്ന് നീ നിന്റെ ദൈവമായ കർത്താവിന്റെ ജനമായി തീർന്നിരിക്കുന്നു. ആകയാൽ നിന്റെ ദൈവമായ കർത്താവിന്റെ വാക്കു കേൾക്കുകയും ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്യുക. 12 ശാപങ്ങൾ. അന്ന് തന്നെ മോശ ജനത്തോട് കൽപ്പിച്ചു: നിങ്ങൾ ജോർദാൻ കടന്നു കഴിയുമ്പോൾ ജനത്തെ അനുഗ്രഹിക്കുന്നതിനായി ഷിമിയോൻ, ലേവി, യൂദ, ഇസാക്കർ, ജോസഫ്, ബെഞ്ചമിൻ എന്നിവർ ഗരിസിം പർവ്വതത്തിലും ശപിക്കാനായി റൂബൻ, ഗാദ്, ആഷേർ, സെബുലൂൺ, ദാൻ, നഫ്താലി എന്നിവർ ഏബാൽ പർവ്വതത്തിലും നിൽക്കട്ടെ. അപ്പോൾ ലേവ്യർ ഇസ്രായേൽ ജനത്തോട് ഉച്ചത്തിൽ വിളിച്ചു പറയണം: കർത്താവിന് നിന്ദ്യമായ ശില്പവേല കൊത്തിയോ വാർത്തോ ഉണ്ടാക്കിയ വിഗ്രഹം രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. അപ്പോൾ ജനമെല്ലാം ഉത്തരം പറയണം: ആമേൻ. അപ്പനെയോ അമ്മയെയോ നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം: ആമേൻ. അയൽക്കാരന്റെ അതിർത്തിക്കല്ല് മാറ്റുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം: ആമേൻ. കുരുടിനെ വഴിതെറ്റിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം: ആമേൻ. പരദേശിക്കും അനാഥനും വിധവയ്ക്കും നീതി നിഷേധിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം: ആമേൻ. പിതാവിന്റെ ഭാര്യയോടുകൂടെ ശയിച്ച് അവനെ അപമാനിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ.
ജനമെല്ലാം പറയണം ആമേൻ. മൃഗവുമായി ഇണചേരുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം ആമേൻ. തന്റെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ മകളായ സ്വസഹോദരിയോടൊത്ത് ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം ആമേൻ. അമ്മായിയമ്മയോട് കൂടെ ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം ആമേൻ. അയൽക്കാരനെ രഹസ്യമായി വധിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം ആമേൻ. നിർദോഷനെ കൊല്ലാൻ കൈക്കൂലി വാങ്ങുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം ആമേൻ. ഈ നിയമം പൂർണ്ണമായും അനുസരിക്കാത്തവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം ആമേൻ. നിയമാവർത്തനം 28-ാം അധ്യായം. അനുഗ്രഹങ്ങൾ. നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്കുകേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതയേക്കാൾ ഉന്നതനാക്കും. അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും. നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും. നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുൻപിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും, ഏഴു വഴിയിലൂടെ പലായനം ചെയ്യും. നിന്റെ കളപ്പുരകളിലും നിന്റെ പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ മാർഗത്തിൽ ചരിച്ചാൽ കർത്താവ് നിന്നോട് ശപഥം ചെയ്തിട്ടുള്ളതുപോലെ നിന്നെ തൻ്റെ വിശുദ്ധജനമായി ഉയർത്തും. കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. നിനക്ക് നൽകുമെന്ന് നിന്റെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ദേശത്ത് കർത്താവ് ധാരാളം മക്കളെയും കന്നുകാലികളെയും നിനക്ക് തരും. സമൃദ്ധമായ വിളവ് നൽകി അവിടുന്ന് നിന്നെ സമ്പന്നനാക്കും. കർത്താവ് തൻ്റെ വിശിഷ്ട ഭണ്ഡാകാരമായ ആകാശം തുറന്ന് നിന്റെ ദേശത്ത് തക്ക സമയത്ത് മഴ പെയ്യിച്ച് നിന്റെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കും. അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കും, നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല. കർത്താവ് നിന്നെ ജനതകളുടെ നേതാവാക്കും, നീ ആരുടെയും ആജ്ഞാനുവർത്തിയായിരിക്കുകയില്ല. ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രവിച്ച് അവ ശ്രദ്ധാപൂർവം പാലിക്കുമെങ്കിൽ നിനക്ക് അഭിവൃദ്ധിയുണ്ടാകും, നിനക്കൊരിക്കലും അധോഗതിയുണ്ടാവുകയില്ല. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. അന്യദേവന്മാരെ അനുഗമിക്കുകയോ സേവിക്കുകയോ അരുത്. അനുസരണക്കേടിന് ശിക്ഷ. എന്നാൽ നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രവിച്ച് ഞാൻ ഇന്ന് നിനക്ക് നൽകുന്ന അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും ശ്രദ്ധാപൂർവം അനുസരിക്കാതിരുന്നാൽ താഴെ പറയുന്ന ശാപമൊക്കെയും നിന്റെ മേൽ പതിക്കും. നഗരത്തിലും വയലിലും നീ ശപിക്കപ്പെട്ടവനായിരിക്കും. നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും ശാപഗ്രസ്തമായിരിക്കും. നിന്റെ സന്താനങ്ങളും വിളവുകളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും ശപിക്കപ്പെടും. സകല പ്രവൃത്തികളിലും നീ ശബ്ദനായിരിക്കും. നിന്റെ ദുഷ്കൃത്യങ്ങൾ വഴി കർത്താവിനെ ഉപേക്ഷിച്ചതിനാൽ നീ നശിക്കുന്നതുവരെ നിന്റെ എല്ലാ പ്രയത്നങ്ങളിന്മേലും അവിടുന്ന് ശാപവും ക്ലേശവും ശകാരവും അയയ്ക്കും. നീ ക്ഷണത്തിൽ നിശേഷം നശിച്ചുപോകും. നീ കൈവശപ്പെടുത്താൻ പോകുന്ന ദേശത്ത് നിന്നെ സംഹരിക്കുന്നതുവരെ കർത്താവ് നിന്റെ മേൽ തീരാവ്യാധികൾ അയയ്ക്കും. ക്ഷയം, പനി, വീക്കം, അത്യുഷ്ണം, വാൾ, വരൾച്ച, വിഷക്കാറ്റ്, പൂപ്പൽ ഇവ കൊണ്ട് കർത്താവ് നിന്നെ പ്രഹരിക്കും. നിശേഷം നശിക്കുന്നതുവരെ ഇവ നിന്നെ വേട്ടയാടും. നിനക്ക് മുകളിലുള്ള ആകാശം പിത്തളയും കീഴുള്ള ഭൂമി ഇരുമ്പുമായി മാറും. കർത്താവ് നിന്റെ ദേശത്ത് മഴയ്ക്കു പകരം പൊടിയും പൂഴിയും വർഷിക്കും. നീ നശിക്കും വരെ ആകാശത്തുനിന്ന് അവ നിന്റെ മേൽ പതിക്കും. കർത്താവ് നിന്നെ ശത്രുക്കളുടെ മുൻപിൽ തോൽപ്പിക്കും. നീ ഒരു വഴിയിലൂടെ അവർക്കെതിരായി ചെല്ലും, ഏഴു വഴിയിലൂടെ തോറ്റോടും. ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും നീ ഒരു ബീഭത്സ വസ്തുവായി തീരും. നിന്റെ ശവം ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ ജന്തുക്കൾക്കും ഭക്ഷണമായി തീരും. അവയെ ആട്ടിയോടിക്കാൻ ആരുമുണ്ടാവുകയില്ല.
ഈജിപ്തിനെ ബാധിച്ച പരുക്കളും അർബുദവും ചൊറിയും ചിരങ്ങും കൊണ്ട് കർത്താവ് നിന്നെ പീഡിപ്പിക്കും. അവയിൽ നിന്ന് നീ ഒരിക്കലും വിമുക്തനാവുകയില്ല. ഭ്രാന്തും അന്ധതയും പരിഭ്രാന്തിയും കൊണ്ട് കർത്താവ് നിന്നെ പീഡിപ്പിക്കും. കുരുടൻ അന്ധകാരത്തിൽ എന്ന പോലെ നീ മധ്യാനത്തിൽ തപ്പിത്തടയും. നിന്റെ വഴിയിൽ ഒരിക്കലും നീ മുന്നേറുകയില്ല. നീ സദാ മർദ്ദിതനും ചൂഷിതനും ആയിരിക്കും. ആരും നിന്നെ സഹായിക്കുകയില്ല. നീ ഒരു സ്ത്രീയോട് വിവാഹ വാഗ്ദാനം നടത്തും, എന്നാൽ മറ്റൊരുവൻ അവളോട് കൂടെ ശയിക്കും. നീ വീട് പണിയും, എന്നാൽ അതിൽ വസിക്കുകയില്ല. നീ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കും, എന്നാൽ അതിന്റെ ഫലം അനുഭവിക്കുകയില്ല. നിന്റെ കാളയെ നിന്റെ മുൻപിൽ വച്ച് കൊല്ലും, എന്നാൽ നീ അതിന്റെ മാംസം ഭക്ഷിക്കുകയില്ല. നിന്റെ കഴുതയെ നിന്റെ മുൻപിൽ നിന്ന് ബലമായി പിടിച്ചുകൊണ്ടുപോകും, നിനക്കതിനെ തിരികെ കിട്ടുകയില്ല. നിന്റെ ആടുകളെ ശത്രുക്കൾ കൈവശമാക്കും. നിന്നെ സഹായിക്കാൻ ആരുമുണ്ടാവുകയില്ല. നിന്റെ കൺമുൻപിൽ വെച്ച് തന്നെ നിന്റെ പുത്രന്മാരും പുത്രിമാരും അന്യജനങ്ങൾക്ക് വിൽക്കപ്പെടും. തടയാൻ നിന്റെ കരങ്ങൾ അശക്തമായിരിക്കും. ദിവസേന അവരെ കാത്തിരുന്ന് നിന്റെ കണ്ണുകൾ തളരും. നിന്റെ വിളവുകളും പ്രയത്നഫലവും നീ അറിയാത്ത ജനത അനുഭവിക്കും. നീ എന്നും മർദ്ദിതനും പീഡിതനുമായിരിക്കും. അങ്ങനെ നീ കാണുന്ന കാഴ്ചകൾ നിന്നെ ഭ്രാന്തനാക്കും. നിന്റെ കാലുകളിലും കാൽമുട്ടുകളിലും മാത്രമല്ല, അടിമുതൽ മുടിവരെ ഉണങ്ങാത്ത വ്രണങ്ങൾ അയച്ച് കർത്താവ് നിന്നെ പീഡിപ്പിക്കും. നിന്നെയും നിനക്കധിപനായി നീ വാഴിക്കുന്ന രാജാവിനെയും നീയോ നിന്റെ പിതാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത ജനതയുടെ ഇടയിലേക്ക് കർത്താവ് കൊണ്ടുപോകും. അവിടെ നിങ്ങൾ കല്ലും തടിയും കൊണ്ടുള്ള അന്യദേവന്മാരെ സേവിക്കും. കർത്താവ് നിന്നെ കൊണ്ടെത്തിക്കുന്ന സകല ജനതകളുടെയും മേൽ നീയൊരു ബീഭത്സ വസ്തുവായിരിക്കും, പഴഞ്ചൊല്ലിനും പരിഹാസത്തിനും വിഷയവും. നീ വയലിൽ ധാരാളം വിത്ത് വിതയ്ക്കും, പക്ഷേ വെട്ടുകിളികൾ തിന്നൊടുക്കുകയാൽ കുറച്ചു മാത്രമേ കൊയ്യുകയുള്ളൂ. നീ മുന്തിരിത്തോട്ടം നട്ടുവളർത്തുകയും വെട്ടിയൊരുക്കുകയും ചെയ്യും, എന്നാൽ വീഞ്ഞു കുടിക്കുകയോ മുന്തിരിപ്പഴങ്ങൾ ശേഖരിക്കുകയോ ചെയ്യുകയില്ല. പഴങ്ങൾ പുഴു തിന്നു തീർക്കും. നിന്റെ ദേശത്തെല്ലായിടത്തും ഒലിവു മരങ്ങളും ഉണ്ടായിരിക്കും, എന്നാൽ നീ അവയുടെ തൈലം ലേപനം ചെയ്യുകയില്ല. അവയുടെ കായ്കളെല്ലാം കൊഴിഞ്ഞുപോകും. നിനക്ക് പുത്രന്മാരും പുത്രിമാരും ജനിക്കും, എങ്കിലും അവരെ നിനക്ക് സ്വന്തമായി കിട്ടുകയില്ല. അവർ അന്യനാടുകളിൽ അടിമകളായിത്തീരും. നിന്റെ വൃക്ഷങ്ങളും വയലിലെ വിളവുകളുമെല്ലാം വെട്ടുകിളികൾ തിന്നു തീർക്കും. നിന്റെ ഇടയിലുള്ള പരദേശി നിന്നേക്കാൾ വളരെ ഉന്നതനായിരിക്കും. നീ തീരെ അധപതിക്കുകയും ചെയ്യും. അവൻ നിനക്ക് കടം തരും. കടം കൊടുക്കാൻ അധിപനായിരിക്കും, നീ അധീനനും. നീ നശിക്കുന്നതുവരെ ഈ ശാപങ്ങളെല്ലാം നിന്റെ മേൽ പതിക്കും. ഇവ നിന്നെ വേട്ടയാടി പിടിക്കും. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിന്റെ വാക്ക് നീ കേട്ടില്ല, അവിടുന്ന് നൽകിയ കൽപ്പനകളും നിയമങ്ങളും പാലിച്ചുമില്ല. ഇവയെല്ലാം നിനക്കും നിന്റെ സന്തതികൾക്കും എന്നേക്കും അടയാളവും അത്ഭുതവുമായിരിക്കും. എല്ലാറ്റിനും സമൃദ്ധിയുണ്ടായപ്പോൾ തികഞ്ഞ ആഹ്ലാദത്തോടെ നീ നിന്റെ ദൈവമായ കർത്താവിന് ശുശ്രൂഷ ചെയ്തില്ല. അതിനാൽ കർത്താവ് നിനക്കെതിരെ അയക്കുന്ന ശത്രുക്കൾക്കു വേണ്ടി നീ വിശപ്പും ദാഹവും നഗ്നതയും പരമദാരിദ്ര്യവും സഹിച്ചുകൊണ്ട് വേല ചെയ്യും. നീ നശിക്കുന്നതുവരെ അവിടുന്ന് നിന്റെ കഴുത്തിൽ ഇരുമ്പ് നുകം വയ്ക്കും. വിദൂരത്ത് നിന്ന് ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് കർത്താവ് നിനക്കെതിരായി ഒരു ജനതയെ കഴുകന്റെ വേഗത്തിൽ കൊണ്ടുവരും. ആ ജനതയുടെ ഭാഷ നിനക്ക് മനസ്സിലാവുകയില്ല. വൃദ്ധനെ ആദരിക്കുകയോ ബാലനോട് അനുകമ്പ കാണിക്കുകയോ ചെയ്യാത്ത ക്രൂരമുഖമുള്ള ഒരു ജനതയായിരിക്കും അത്. നീ നശിക്കുന്നതുവരെയും നിന്റെ കാലുകളെയും വിളവുകളെയും അവർ ഭക്ഷിക്കും. നിന്നെ നിശേഷം നശിപ്പിക്കുന്നതുവരെ അവർ ധാന്യമോ വീഞ്ഞോ എണ്ണയോ കാളക്കുട്ടികളെയോ ആട്ടിൻകുഞ്ഞുങ്ങളെയോ നിനക്കുവേണ്ടി അവശേഷിപ്പിക്കുകയില്ല. നിന്റെ ദേശത്തെങ്ങും നീ ആശ്രയിച്ചിരുന്ന ഉന്നതങ്ങളും ബലിഷ്ഠങ്ങളുമായ കോട്ടകൾ തകർന്നു വീഴുന്നതുവരെ നിന്റെ പട്ടണങ്ങളിലെല്ലാം അവർ നിന്നെ ഉപരോധിക്കും. നിന്റെ കർത്താവ് നിനക്ക് തന്ന സകല പട്ടണങ്ങളിലും അവർ നിന്നെ ആക്രമിക്കും. ഉപരോധം വഴി ശത്രുക്കൾ നിന്നെ ഞെരുക്കുകയും നീ കഠിനമായ ക്ലേശം അനുഭവിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ സ്വന്തം ശരീരത്തിന്റെ ഫലം നിന്റെ പുത്രീപുത്രന്മാരുടെ മാംസം നീ ഭക്ഷിക്കും. നിങ്ങളുടെ ഇടയിലെ ഏറ്റവും മൃദുലഹൃദയനും സുഖലാളിതനുമായ മനുഷ്യൻ പോലും തന്റെ സഹോദരനെയും പ്രാണപ്രേയസിയെയും അവശേഷിച്ചിരിക്കുന്ന സ്വന്തം മക്കളെയും വെറുക്കും. അവൻ ഭക്ഷിക്കുന്ന സ്വന്തം മക്കളുടെ മാംസത്തിൽ നിന്ന് അല്പം പോലും അവർക്ക് കൊടുക്കുകയില്ല.
എന്തെന്നാൽ നിന്റെ സകല നഗരങ്ങളിലും ശത്രുക്കളുടെ ഉപരോധം മൂലമുണ്ടാകുന്ന കഠിനമായ ക്ലേശത്താൽ അവന് മറ്റ് യാതൊന്നും ഭക്ഷിക്കാനുണ്ടാവുകയില്ല. നിങ്ങളുടെ ഇടയിലുള്ള ഒരിക്കൽ പോലും പാദം നിലത്ത് ചവിട്ടിയിട്ടില്ലാത്ത അത്രയേറെ മൃദുലാംഗിയും പരിലാളിതയുമായ സ്ത്രീ തന്റെ ശ്രേഷ്ഠ ഭർത്താവിനെയും പുത്രീപുത്രന്മാരെയും കരുണയറ്റ കണ്ണുകളോടെ വീക്ഷിക്കും. തന്റെ ഉദരത്തിൽ നിന്ന് പുറത്തുവരുന്ന മാഷും താൻ പ്രസവിക്കുന്ന ശിശുക്കളെയും അവൾ തനിച്ച് രഹസ്യത്തിൽ ഭക്ഷിക്കും. ശത്രുക്കൾ നിന്റെ പട്ടണങ്ങൾ ഉപരോധിക്കുമ്പോഴത്തെ ക്ഷാമവും ക്ലേശവും അത്ര രൂക്ഷമായിരിക്കും. നിന്റെ ദൈവമായ കർത്താവെന്ന മഹത്വപൂർണവും ഭയാനകവുമായ നാമത്തെ നീ ഭയപ്പെടുന്നതിനു വേണ്ടി ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നിയമങ്ങൾ അക്ഷരം പ്രതി ശ്രദ്ധാപൂർവം നീ അനുസരിക്കാതിരുന്നാൽ ചിന്തിക്കാനാവാത്ത വിധം ക്രൂരവും മാരകവുമായ മഹാമാരികളാലും തീരാവ്യാധികളാലും അവിടുന്ന് നിന്നെയും നിന്റെ സന്തതികളെയും അടിച്ചു വീഴ്ത്തും. ഈജിപ്തിൽ നീ ഭയപ്പെട്ടിരുന്ന വ്യാധികളെല്ലാം അവിടുന്ന് നിന്റെ മേൽ വരുത്തും. അവ നിന്നെ വിട്ടുമാറുകയില്ല. ഈ നിയമഗ്രന്ഥത്തിൽ എഴുതിയിട്ടില്ലാത്ത സകല രോഗങ്ങളും മഹാമാരികളും നീ നശിക്കുന്നതുവരെ കർത്താവ് നിന്റെ മേൽ അയയ്ക്കും. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ അസംഖ്യമായിരുന്ന നിങ്ങളിൽ ചുരുക്കം പേർ മാത്രമേ അവശേഷിക്കുകയുള്ളൂ. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിന്റെ വാക്ക് നീ അനുസരിച്ചില്ല. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നതിലും നിങ്ങളെ വർദ്ധിപ്പിക്കുന്നതിലും കർത്താവ് സന്തോഷിച്ചിരുന്നതുപോലെ നിങ്ങളെ നശിപ്പിച്ചില്ലാതാക്കുന്നതിലും അവിടുന്ന് സന്തോഷിക്കും. നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്ന് നിന്നെ അവിടുന്ന് പിഴുതെറിയും. ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സകല ജനതകളുടെയും ഇടയിൽ കർത്താവ് നിങ്ങളെ ചിതറിക്കും. അവിടെ നിങ്ങളോ പിതാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത ദേവന്മാരെ, കല്ലും മരവും കൊണ്ട് തീർത്ത ദേവന്മാരെ നിങ്ങൾ സേവിക്കും. ആ ജനതകളുടെ ഇടയിൽ നിനക്ക് ആശ്വാസമോ നിന്റെ പാദങ്ങൾക്ക് വിശ്രമമോ ലഭിക്കുകയില്ല. അവിടെ കർത്താവ് നിന്റെ ഹൃദയം ഭയചകിതമാക്കും. കണ്ണുകൾക്ക് മങ്ങൽ വരുത്തും. മനസ്സ് ദുഃഖം കൊണ്ട് നിറയും. നിന്റെ ജീവൻ നിരന്തരം അപകടത്തിലായിരിക്കും. രാവും പകലും നീ സംഭീതനായിരിക്കും. ജീവിതത്തിൽ നിനക്ക് ഒരു സുരക്ഷിതത്വവും ഉണ്ടായിരിക്കുകയില്ല. ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഭയവും കണ്ണുകൾ കാണുന്ന കാഴ്ചകളും നിമിത്തം പ്രഭാതത്തിൽ നീ പറയും, ദൈവമേ സന്ധ്യയായിരുന്നെങ്കിൽ. സന്ധ്യയിൽ നീ പറയും, ദൈവമേ പ്രഭാതമായിരുന്നെങ്കിൽ. കർത്താവ് നിന്നെ കപ്പൽ മാർഗം ഈജിപ്തിലേക്ക് തിരികെ കൊണ്ടുപോകും. ഇനി ഒരിക്കലും നീ കാണുകയില്ല എന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്ന വഴിയാണിത്. അവിടെ നിങ്ങൾ ദാസന്മാരും ദാസികളുമായി നിങ്ങളുടെ ശത്രുക്കൾക്ക് അടിമവേല ചെയ്യാൻ നിങ്ങളെ തന്നെ വിൽക്കാൻ ആഗ്രഹിക്കും. എന്നാൽ ആരും നിങ്ങളെ വാങ്ങുകയില്ല. നിയമാവർത്തനം 29-ാം അധ്യായം. മൊവാബിൽ വെച്ച് ഉടമ്പടി. ഹോറിബിൽ വെച്ച് ചെയ്ത ഉടമ്പടിക്ക് പുറമേ മൊവാബ് നാട്ടിൽ വെച്ച് ഇസ്രായേൽ ജനവുമായി ചെയ്യാൻ മോശയോട് കർത്താവ് കൽപ്പിച്ച ഉടമ്പടിയുടെ വാക്കുകളാണിവ. ഇസ്രായേൽ ജനവുമായി ചെയ്യാൻ മോശയോട് കർത്താവ് കൽപ്പിച്ച ഉടമ്പടിയുടെ വാക്കുകളാണിവ. മോശ ഇസ്രായേൽ ജനത്തെ വിളിച്ചുകൂട്ടി പറഞ്ഞു, കർത്താവ് നിങ്ങളുടെ മുൻപാകെ ഈജിപ്തിൽ വച്ച് ഫറവോയോടും അവന്റെ സേവകരോടും രാജ്യത്തോടും ചെയ്തതെല്ലാം നിങ്ങൾ കണ്ടുവല്ലോ. നിങ്ങൾ നേരിൽ കണ്ട കഠിന പരീക്ഷണങ്ങളായ അടയാളങ്ങളും വലിയ അത്ഭുതങ്ങളും തന്നെ. എങ്കിലും ഗ്രഹിക്കാൻ ഹൃദയവും കാണാൻ കണ്ണുകളും കേൾക്കാൻ കാതുകളും കർത്താവ് ഇന്നുവരെ നിങ്ങൾക്ക് നൽകിയിട്ടില്ല. ഞാൻ നിങ്ങളെ മരുഭൂമിയിലൂടെ നയിച്ച 40 വർഷവും നിങ്ങളുടെ വസ്ത്രം പഴകിക്കീറുകയോ ചെരുപ്പ് തേഞ്ഞു തീരുകയോ ചെയ്തില്ല. നിങ്ങൾക്ക് ഭക്ഷിക്കാൻ അപ്പമോ പാനം ചെയ്യാൻ വീഞ്ഞോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ ഉണ്ടായിരുന്നില്ല. ഞാനാണ് നിങ്ങളുടെ കർത്താവെന്ന് നിങ്ങൾ മനസ്സിലാക്കണമായിരുന്നു. നിങ്ങൾ ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ ഹെഷ്ബോൻ രാജാവായ സീഹോനും ബാഷാൻ രാജാവായ ഓഗും നമുക്കെതിരെ യുദ്ധത്തിന് വന്നു. എങ്കിലും നാം അവരെ തോൽപ്പിച്ചു. നാം അവരുടെ ദേശം പിടിച്ചടക്കി റൂബന്റെയും ഗാദിന്റെയും ഗോത്രങ്ങൾക്ക് മനാസയുടെ അർദ്ധഗോത്രത്തിനും അവകാശമായി കൊടുത്തു. നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം വിജയിക്കേണ്ടതിന് ഈ ഉടമ്പടിയിലെ വചനങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഇന്ന് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. നിങ്ങളുടെ ഗോത്രത്തലവന്മാരും ശ്രേഷ്ഠന്മാരും അധികാരികളും ഇസ്രായേൽ ജനം മുഴുവനും നിങ്ങളുടെ കുഞ്ഞുങ്ങളും ഭാര്യമാരും പാളയത്തിൽ വിറകുവെട്ടുകയും വെള്ളം കോരുകയും ചെയ്യുന്ന പരദേശിയും എല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് ഇന്ന് നിങ്ങളുമായി ചെയ്യുന്ന
തന്റെ പ്രതിജ്ഞാബദ്ധമായ ഉടമ്പടിയിൽ നിങ്ങൾ പ്രവേശിക്കാൻ പോവുകയാണ്. നിങ്ങളോട് ചെയ്ത വാഗ്ദാനവും നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത പ്രതിജ്ഞയുമനുസരിച്ച് അവിടുന്ന് നിങ്ങളെ തന്റെ ജനമായി സ്ഥാപിക്കും. അവിടുന്ന് നിങ്ങളുടെ ദൈവമായിരിക്കുകയും ചെയ്യും. നിങ്ങളോട് മാത്രമല്ല, ഞാൻ ശപഥപൂർവമായ ഈ ഉടമ്പടി ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മോടൊന്നിച്ച് നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ മുൻപാകെ നിൽക്കുന്നവരോടും ഇന്ന് നമ്മോടൊന്നിച്ചില്ലാത്തവരോടും കൂടിയാണ്. ഈജിപ്തിൽ നാം വസിച്ചിരുന്നതും ജനതകളുടെ ഇടയിൽ കൂടി കടന്നു പോകുന്നതും എങ്ങനെയെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവരുടെ മ്ലേച്ഛതകൾ, മരവും കല്ലും വെള്ളിയും പൊന്നും കൊണ്ടുള്ള വിഗ്രഹങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? അവരുടെ ദൈവന്മാരെ സേവിക്കാനായി നമ്മുടെ ദൈവമായ കർത്താവിൽ നിന്ന് ഇന്ന് തന്റെ ഹൃദയത്തെ അകറ്റുന്ന പുരുഷനോ സ്ത്രീയോ കുടുംബമോ ഗോത്രമോ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കരുത്. കയ്പുള്ള വിഷഫലം കായ്ക്കുന്ന മരത്തിന്റെ വേര് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവരുത്. അങ്ങനെയുള്ളവൻ ഈ ശാപവാക്കുകൾ കേൾക്കുമ്പോൾ കുതിർന്നതും വരണ്ടതും ഒന്നുപോലെ എന്ന ഭാവത്തിൽ ഞാൻ എന്റെ ഇഷ്ടത്തിന് നടന്നാലും സുരക്ഷിതനായിരിക്കും എന്നു പറഞ്ഞ് തന്നെ തന്നെ അനുഗ്രഹിക്കും. എന്നാൽ കർത്താവ് അവനോട് ക്ഷമിക്കുകയില്ല. കർത്താവിന്റെ കോപവും അസൂയയും അവനെതിരെ ജ്വലിക്കും. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ശാപമൊക്കെയും അവന്റെ മേൽപ്പതിക്കും. കർത്താവ് ആകാശത്തിന് കീഴിൽ നിന്ന് അവന്റെ നാമം തുടച്ചുമാറ്റും. ഈ നിയമപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഉടമ്പടിയുടെ ശാപങ്ങൾക്കനുസൃതമായി അവനെ നശിപ്പിക്കുന്നതിന് ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് അവനെ മാറ്റി നിർത്തും. നിന്റെ ഭാവി തലമുറയും വിദൂരത്ത് നിന്ന് വരുന്ന പരദേശികളും ഈ ദേശത്തെ മഹാമാരികളും കർത്താവ് ഇവിടെ വരുത്തിയ രോഗങ്ങളും കാണും. വിത്ത് വിതയ്ക്കുകയോ ഒന്നും വളരുകയോ പുല്ലുപോലും മുളയ്ക്കുകയോ ചെയ്യാത്ത വിധം ഗന്ധകവും ഉപ്പും കൊണ്ട് നാട് മുഴുവൻ കത്തിയെരിഞ്ഞിരിക്കും. കർത്താവ് തന്റെ രൂക്ഷമായ കോപത്താൽ നശിപ്പിച്ച സോദോം, ഗൊമോറ, അത്മ, സെബോയിം എന്നീ പട്ടണങ്ങളുടെ വിനാശം പോലെയായിരിക്കും അത്. ഇത് കാണുന്ന ജനതകൾ ചോദിക്കും, എന്തുകൊണ്ടാണ് ഈ രാജ്യത്തോട് കർത്താവ് ഇപ്രകാരം പ്രവർത്തിച്ചത്? അവിടുത്തെ കോപം ഇത്രയധികം ജ്വലിക്കാൻ കാരണമെന്ത്? അപ്പോൾ ജനങ്ങൾ പറയും, അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അവരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ അവരോട് ചെയ്തിരുന്ന ഉടമ്പടി അവർ ഉപേക്ഷിച്ചു. അവർ അറിയുകയോ കർത്താവ് അവർക്ക് നൽകുകയോ ചെയ്തിട്ടില്ലാത്ത ദേവന്മാരെ അവർ സേവിക്കുകയും ചെയ്തു. അതിനാലാണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ ശാപങ്ങളും ഈ ദേശത്തിന്റെ മേൽ വർഷിക്കുമാറ് കർത്താവിന്റെ കോപം ജ്വലിച്ചത്. കർത്താവ് അത്യധികമായ ക്രോധത്തോടെ അവരെ അവരുടെ നാട്ടിൽ നിന്ന് കടപുഴക്കി മറ്റൊരു നാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. ഇന്നും അവർ അവിടെയാണ്. രഹസ്യങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവിൻ്റേത് മാത്രമാകുന്നു. എന്നാൽ വെളിപ്പെടുത്തപ്പെട്ടവ എന്നെന്നും നമുക്കും നമ്മുടെ സന്തതികൾക്കും വേണ്ടിയുള്ളവയാണ്. ഈ അനുശാസനങ്ങൾ നാം പാലിക്കേണ്ടതാണ്. നിയമാവർത്തനം 30-ാം അധ്യായം. പശ്ചാത്താപവും പുനരുദ്ധാരണവും. ഞാൻ നിങ്ങളെ അറിയിച്ച എല്ലാ കാര്യങ്ങളും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മേൽ വന്നു ഭവിക്കുമ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ചിതറിച്ച ജനതകളുടെ ഇടയിൽ വച്ച് നിങ്ങൾ അവയെപ്പറ്റി ഓർക്കും. അന്ന് നിന്റെ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിഞ്ഞ് നീയും നിന്റെ മക്കളും ഇന്ന് ഞാൻ നൽകുന്ന കർത്താവിന്റെ കൽപ്പനകളെല്ലാം കേട്ട് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ അവ അനുസരിക്കും. അപ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ അടിമത്തം അവസാനിപ്പിക്കും. നിങ്ങളോട് കാരുണ്യം കാണിക്കുകയും കർത്താവ് നിങ്ങളെ ചിതറിച്ചിരുന്ന സകല ജനതകളിലും നിന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. നിങ്ങൾ ആകാശത്തിന്റെ അതിർത്തിയിലേക്ക് ചിതറിപ്പോയാലും അവിടെ നിന്ന് കർത്താവ് നിങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും തിരികെ കൊണ്ടുവരികയും ചെയ്യും. നിങ്ങളുടെ പിതാക്കന്മാർ സ്വന്തമാക്കിയിരുന്ന ദേശത്തേക്ക് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരും. നിങ്ങൾ അത് കൈവശമാക്കും. അവിടെ നിങ്ങൾക്ക് നന്മ ചെയ്യുകയും നിങ്ങളെ നിങ്ങളുടെ പിതാക്കന്മാരെക്കാൾ അനേകമടങ്ങ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുന്നതിനും അങ്ങനെ നീ ജീവിച്ചിരിക്കേണ്ടതിനും വേണ്ടി അവിടുന്ന് നിന്റെയും നിന്റെ മക്കളുടെയും ഹൃദയ കവാടം തുറക്കും. നിന്റെ ദൈവമായ കർത്താവ് ഈ ശാപങ്ങളെല്ലാം നിന്റെ വിരോധികളുടെ മേലും
നിന്നെ പീഡിപ്പിക്കുന്ന ശത്രുക്കളുടെ മേലും വർഷിക്കും. നിങ്ങൾ മനസ്സ് തിരിഞ്ഞ് കർത്താവിന്റെ വാക്ക് കേൾക്കുകയും ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം പാലിക്കുകയും ചെയ്യും. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാ പ്രയത്നങ്ങളിലും സമൃദ്ധമായി അനുഗ്രഹിക്കും. ധാരാളം മക്കളും കന്നുകാലികളും സമൃദ്ധമായി വിളവും അവിടുന്ന് നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. നിന്റെ പിതാക്കന്മാരുടെ ഐശ്വര്യത്തിൽ സന്തോഷിച്ചതുപോലെ നിന്റെ ഐശ്വര്യത്തിലും അവിടുന്ന് സന്തോഷിക്കും. ഈ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിക്കുന്നതിനായി നീ നിന്റെ ദൈവമായ കർത്താവിന്റെ വാക്കു കേൾക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ അവിടുത്തെ നേർക്ക് തിരിയുകയും ചെയ്യുമെങ്കിൽ മാത്രമേ അത് സംഭവിക്കൂ. ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന ഈ കൽപ്പന നിന്റെ ശക്തിക്കതീതമോ അപ്രാപ്യമാംവിധം വിദൂരസ്ഥമോ അല്ല. നാം അത് കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമായി നമുക്ക് വേണ്ടി ആര് സ്വർഗത്തിലേക്ക് കയറി ചെന്ന് അത് കൊണ്ടുവന്നു തരുമെന്ന് നീ പറയാൻ അത് സ്വർഗത്തിലല്ല. ഇത് കേട്ട് പ്രവർത്തിക്കാൻ ആര് കടലിനക്കരെ പോയി അത് നമുക്ക് കൊണ്ടുവന്നു തരുമെന്ന് പറയാൻ അത് കടലിനക്കരെയുമല്ല. വചനം നിനക്ക് സമീപസ്ഥമാണ്. അത് നിന്റെ അധരത്തിലും ഹൃദയത്തിലുമുണ്ട്. അത് പ്രാവർത്തികമാക്കാൻ നിനക്ക് കഴിയും. ജീവനോ മരണമോ തിരഞ്ഞെടുക്കുക. ഇതാ, ഇന്ന് ഞാൻ നിന്റെ മുൻപിൽ ജീവനും നന്മയും മരണവും തിന്മയും വച്ചിരിക്കുന്നു. ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നതനുസരിച്ച് നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്താൽ നീ ജീവിക്കും. നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കും. എന്നാൽ ഇവയൊന്നും കേൾക്കാതെ നിന്റെ ഹൃദയം വ്യതിചലിക്കുകയും അന്യദേവന്മാരെ ആരാധിക്കുന്നതിനും അവരെ സേവിക്കുന്നതിനുമായി വശീകരിക്കപ്പെടുകയും ചെയ്താൽ നീ തീർച്ചയായും നശിക്കുമെന്നും ജോർദാൻ കടന്ന് കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് ദീർഘകാലം ജീവിക്കുകയില്ലെന്നും ഇന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഞാൻ നിന്റെ മുൻപിൽ വച്ചിരിക്കുന്നു എന്നതിന് ആകാശത്തെയും ഭൂമിയെയും ഞാൻ ഇന്ന് നിനക്കെതിരായി സാക്ഷിയാക്കുന്നു. നീയും നിന്റെ സന്തതികളും ജീവിക്കേണ്ടതിന് ജീവൻ തിരഞ്ഞെടുക്കുക. നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ വാക്കുകേട്ട് അവിടുത്തോട് ചേർന്ന് നിൽക്കുക. നിനക്ക് ജീവനും ദീർഘായുസ്സും ലഭിക്കും. നിന്റെ പിതാക്കന്മാരായ അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും നൽകുമെന്ന് കർത്താവ് ശപഥം ചെയ്ത ദേശത്ത് നീ വസിക്കുകയും ചെയ്യും. നിയമാവർത്തനം 31 അധ്യായം. ജോഷുവ മോശയുടെ പിൻഗാമി. മോശ ഇസ്രായേൽ ജനത്തോട് തുടർന്ന് സംസാരിച്ചു. അവൻ പറഞ്ഞു, എനിക്കിപ്പോൾ 120 വയസ്സായി. നിങ്ങളെ നയിക്കാൻ എനിക്ക് ശക്തിയില്ലാതായി. നീ ഈ ജോർദാൻ കടക്കുകയില്ല എന്ന് കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെ നിങ്ങൾക്ക് മുൻപേ പോകും. അവിടുന്ന് നിങ്ങളുടെ മുൻപിൽ നിന്ന് ഈ ജനതകളെ നശിപ്പിക്കും. നിങ്ങൾ അവരുടെ ദേശം കൈവശമാക്കുകയും ചെയ്യും. കർത്താവ് കൽപ്പിച്ചിട്ടുള്ളതുപോലെ ജോഷുവ നിങ്ങളെ നയിക്കും. കർത്താവ് അമോര്യ രാജാക്കന്മാരായ സീഹോനെയും ഓഗിനെയും അവരുടെ ദേശത്തെയും നശിപ്പിച്ചതുപോലെ ഇവരെയും നശിപ്പിക്കും. കർത്താവ് അവരെ നിങ്ങൾക്കേൽപ്പിച്ചു തരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള കൽപ്പനകൾ അനുസരിച്ച് നിങ്ങൾ അവരോട് പ്രവർത്തിക്കണം. ശക്തരും ധീരരുമായിരിക്കുവിൻ. ഭയപ്പെടേണ്ട. അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത്. അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയോ ഇല്ല. അനന്തരം മോശ ജോഷുവയെ വിളിച്ച് എല്ലാവരുടെയും മുൻപിൽ വെച്ച് അവനോട് പറഞ്ഞു, ശക്തനും ധീരനുമായിരിക്കുക. കർത്താവ് ഈ ജനത്തിന് നൽകുമെന്ന് ഇവരുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ദേശം കൈവശമാക്കാൻ നീ ഇവരെ നയിക്കണം. കർത്താവാണ് നിന്റെ മുൻപിൽ പോകുന്നത്. അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അവിടുന്ന് നിന്നെ ഭഗ്നാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല. ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. നിയമപാരായണം. മോശ ഈ നിയമം എഴുതി കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം വഹിക്കുന്നവരും ലേവിയുടെ മക്കളുമായ പുരോഹിതന്മാരെയും ഇസ്രായേലിലെ എല്ലാ ശ്രേഷ്ഠന്മാരെയും ഏൽപ്പിച്ചു. അനന്തരം അവൻ അവരോട് കൽപ്പിച്ചു, വിമോചനവർഷമായ 7 വർഷം കൂടാരത്തിരുന്നാൾ ആഘോഷിക്കാൻ ഇസ്രായേൽ ജനം കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത്
അവിടുത്തെ മുൻപിൽ സമ്മേളിക്കുമ്പോൾ എല്ലാവരും കേൾക്കെ നീ ഈ നിയമം വായിക്കണം. അതുകേട്ട് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടാൻ പഠിക്കുന്നതിനും ഈ നിയമം അക്ഷരം പ്രതി അനുസരിക്കുന്നതിനും വേണ്ടി എല്ലാ ജനങ്ങളെയും പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും നിന്റെ പട്ടണത്തിലെ പരദേശികളെയും വിളിച്ചു കൂട്ടണം. അത് അറിഞ്ഞിട്ടില്ലാത്ത അവരുടെ മക്കളും അത് കേൾക്കുകയും ജോർദാനക്കരെ നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിങ്ങൾ വസിക്കുന്ന കാലത്തോളം നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടാൻ പഠിക്കുകയും ചെയ്യട്ടെ. മോശയ്ക്ക് അന്തിമ നിർദ്ദേശങ്ങൾ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇതാ നിന്റെ മരണ ദിവസം ആസന്നമായിരിക്കുന്നു. ഞാൻ ജോഷുവയെ നേതാവായി നിയോഗിക്കാൻ നീ അവനെ കൂട്ടിക്കൊണ്ട് സമാഗമ കൂടാരത്തിലേക്ക് വരിക. അവർ സമാഗമ കൂടാരത്തിലെത്തി. അപ്പോൾ കർത്താവ് ഒരു മേഘസ്തംഭത്തിൽ കൂടാരത്തിനകത്ത് പ്രത്യക്ഷപ്പെട്ടു. മേഘസ്തംഭം കൂടാരവാതിലിന് മുകളിൽ നിന്നു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇതാ നീ നിന്റെ പിതാക്കന്മാരോടുകൂടെ നിദ്ര പ്രാപിക്കാറായിരിക്കുന്നു. ഈ ജനം തങ്ങൾ വസിക്കാൻ പോകുന്ന ദേശത്തെ അന്യദേവന്മാരെ പിഞ്ചെന്ന് അവരുമായി വേശ്യാവൃത്തിയിൽ ഏർപ്പെടുകയും എന്നെ പരിത്യജിക്കുകയും ഞാൻ അവരോട് ചെയ്തിട്ടുള്ള ഉടമ്പടി ലംഘിക്കുകയും ചെയ്യും. അന്ന് അവരുടെ നേരെ എന്റെ കോപം ജ്വലിക്കും. ഞാൻ അവരെ പരിത്യജിക്കുകയും അവരിൽ നിന്ന് എന്റെ മുഖം മറയ്ക്കുകയും ചെയ്യും. അവർ നാശത്തിനിരയാകും. അനേകം അനർത്ഥങ്ങളും കഷ്ടതകളും അവർക്കുണ്ടാകും. നമ്മുടെ ദൈവം നമ്മുടെ ഇടയിൽ ഇല്ലാത്തതുകൊണ്ടല്ലേ ഈ കഷ്ടപ്പാടുകൾ നമുക്ക് വന്നു ഭവിച്ചതെന്ന് ആ ദിവസം അവർ പറയും. അവർ അന്യദേവന്മാരെ പിഞ്ചെന്ന് ചെയ്ത തിന്മകൾ നിമിത്തം ഞാൻ അന്ന് എന്റെ മുഖം മറച്ചു കളയും. ആകയാൽ ഈ ഗാനം എഴുതിയെടുത്ത് ഇസ്രായേൽ ജനത്തെ പഠിപ്പിക്കുക. അവർക്കെതിരെ സാക്ഷ്യമായിരിക്കേണ്ടതിന് ഇത് അവരുടെ അധരത്തിൽ നിക്ഷേപിക്കുക. അവരുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് ശപഥം ചെയ്ത തേനും പാലും ഒഴുകുന്ന ഭൂമിയിൽ ഞാൻ അവരെ എത്തിക്കും. അവിടെ അവർ ഭക്ഷിച്ച് തൃപ്തരായി തടിച്ചു കൊടുക്കും. അപ്പോൾ അവർ അന്യദേവന്മാരുടെ നേരെ തിരിഞ്ഞ് അവരെ സേവിക്കും. എന്റെ ഉടമ്പടി ലംഘിച്ച് എന്നെ നിന്ദിക്കും. അനേകം അനർത്ഥങ്ങളും കഷ്ടതകളും അവർക്ക് വന്നു ഭവിക്കുമ്പോൾ ഈ ഗാനം അവർക്കെതിരെ സാക്ഷ്യമായി നിൽക്കും. വിസ്മൃതമാകാതെ അവരുടെ സന്തതികളുടെ നാവിൽ ഇത് നിലകൊള്ളും. അവർക്ക് നൽകുമെന്ന് ശപഥം ചെയ്ത ദേശത്ത് ഞാൻ അവരെ എത്തിക്കുന്നതിന് മുൻപ് തന്നെ അവരിൽ കുടികൊള്ളുന്ന വിചാരങ്ങൾ എനിക്കറിയാം. അന്ന് തന്നെ മോശ ഈ ഗാനമെഴുതി ഇസ്രായേൽ ജനത്തെ പഠിപ്പിച്ചു. കർത്താവ് നൂനിന്റെ മകനായ ജോഷുവയെ അധികാരമേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ശക്തനും ധീരനുമായിരിക്കുക. ഞാൻ ഇസ്രായേൽ മക്കൾക്ക് നൽകുമെന്ന് ശപഥം ചെയ്തിരിക്കുന്ന നാട്ടിലേക്ക് നീ അവരെ നയിക്കും. ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. മോശ ഈ നിയമങ്ങളെല്ലാം പുസ്തകത്തിൽ എഴുതി. അനന്തരം അവൻ കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം വഹിച്ചിരുന്ന ലേവിയോട് കൽപ്പിച്ചു, ഈ നിയമപുസ്തകമെടുത്ത് നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകത്തിനരികിൽ വയ്ക്കുവിൻ. അവിടെ ഇത് നിങ്ങൾക്കെതിരെ ഒരു സാക്ഷ്യമായിരിക്കട്ടെ. നിങ്ങളുടെ ധിക്കാരവും ദുശാഠ്യവും എനിക്കറിയാം. ഇതാ ഞാൻ നിങ്ങളോട് കൂടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ദൈവത്തെ എതിർത്തിരിക്കുന്നു. എന്റെ മരണത്തിന് ശേഷം എത്രയധികമായി നിങ്ങൾ അവിടുത്തെ എതിർക്കും. നിങ്ങളുടെ ഗോത്രത്തിലെ എല്ലാ ശ്രേഷ്ഠന്മാരെയും അധികാരികളെയും എന്റെ അടുക്കൽ വിളിച്ചുകൂട്ടുവിൻ. ആകാശത്തെയും ഭൂമിയെയും അവർക്കെതിരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ വാക്കുകൾ അവർ കേൾക്കെ ഞാൻ പ്രഖ്യാപിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ എന്റെ മരണത്തിന് ശേഷം നിങ്ങൾ തീർത്തും ദുഷിച്ചു പോകുമെന്നും ഞാൻ കൽപ്പിച്ചിരിക്കുന്ന മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുമെന്നും എനിക്കറിയാം. കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിക്കുകയും നിങ്ങളുടെ കരവേലകളാൽ അവിടുത്തെ പ്രകോപിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ട് വരാനിരിക്കുന്ന നാളുകളിൽ നിങ്ങൾക്ക് അനർത്ഥമുണ്ടാകും. അനന്തരം മോശ ഇസ്രായേൽ സമൂഹത്തെ മുഴുവൻ ഈ ഗാനം അവസാനം വരെ ചൊല്ലിക്കേൾപ്പിച്ചു. നിയമാവർത്തനം 31 അധ്യായം. ജോഷുവ മോശയുടെ പെൺഗാമി. മോശ ഇസ്രായേൽ ജനത്തോട് തുടർന്ന് സംസാരിച്ചു. അവൻ പറഞ്ഞു, എനിക്കിപ്പോൾ 120 വയസ്സായി. നിങ്ങളെ നയിക്കാൻ എനിക്ക് ശക്തിയില്ലാതായി. നീ ഈ ജോർദാൻ കടക്കുകയില്ല എന്ന് കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെ നിങ്ങൾക്ക് മുൻപേ പോകും. അവിടുന്ന് നിങ്ങളുടെ മുൻപിൽ നിന്ന് ഈ ജനതകളെ നശിപ്പിക്കും. നിങ്ങൾ അവരുടെ ദേശം കൈവശമാക്കുകയും ചെയ്യും. കർത്താവ് കൽപ്പിച്ചിട്ടുള്ളതുപോലെ ജോഷുവ നിങ്ങളെ നയിക്കും.
കർത്താവ് അമോരി രാജാക്കന്മാരായ സീഹോനെയും ഓഗിനെയും അവരുടെ ദേശത്തെയും നശിപ്പിച്ചതുപോലെ ഇവരെയും നശിപ്പിക്കും. കർത്താവ് അവരെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള കൽപ്പനകൾ അനുസരിച്ച് നിങ്ങൾ അവരോട് പ്രവർത്തിക്കണം. ശക്തരും ധീരരുമായിരിക്കുവിൻ, ഭയപ്പെടേണ്ട, അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത്. അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയോ ഇല്ല. അനന്തരം മോശ ജോഷുവയെ വിളിച്ച് എല്ലാവരുടെയും മുൻപിൽ വെച്ച് അവനോട് പറഞ്ഞു, ശക്തനും ധീരനുമായിരിക്കുക, കർത്താവ് ഈ ജനത്തിന് നൽകുമെന്ന് ഇവരുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ദേശം കൈവശമാക്കാൻ നീ ഇവരെ നയിക്കണം. കർത്താവാണ് നിന്റെ മുൻപിൽ പോകുന്നത്, അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അവിടുന്ന് നിന്നെ ഭഗ്നാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല. ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. നിയമപാരായണം. മോശ ഈ നിയമം എഴുതി കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം വഹിക്കുന്നവരും ലേവിയുടെ മക്കളുമായ പുരോഹിതന്മാരെയും ഇസ്രായേലിലെ എല്ലാ ശ്രേഷ്ഠന്മാരെയും ഏൽപ്പിച്ചു. അനന്തരം അവൻ അവരോട് കൽപ്പിച്ചു, വിമോചനവർഷമായ 7-ാം വർഷം കൂടാരത്തിരുന്നാൾ ആഘോഷിക്കാൻ ഇസ്രായേൽ ജനം കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് അവിടുത്തെ മുൻപിൽ സമ്മേളിക്കുമ്പോൾ എല്ലാവരും കേൾക്കെ നീ ഈ നിയമം വായിക്കണം. അത് കേട്ട് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടാൻ പഠിക്കുന്നതിനും ഈ നിയമം അക്ഷരം പ്രതി അനുസരിക്കുന്നതിനും വേണ്ടി എല്ലാ ജനങ്ങളെയും പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും നിന്റെ പട്ടണത്തിലെ പരദേശികളെയും വിളിച്ചു കൂട്ടണം. അത് അറിഞ്ഞിട്ടില്ലാത്ത അവരുടെ മക്കളും അത് കേൾക്കുകയും ജോർദാനക്കരെ നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിങ്ങൾ വസിക്കുന്ന കാലത്തോളം നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടാൻ പഠിക്കുകയും ചെയ്യട്ടെ. മോശയ്ക്ക് അന്തിമ നിർദ്ദേശങ്ങൾ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇതാ നിന്റെ മരണദിവസം ആസന്നമായിരിക്കുന്നു. ഞാൻ ജോഷുവയെ നേതാവായി നിയോഗിക്കാൻ നീ അവനെ കൂട്ടിക്കൊണ്ട് സമാഗമ കൂടാരത്തിലേക്ക് വരിക. അവർ സമാഗമ കൂടാരത്തിലെത്തി. അപ്പോൾ കർത്താവ് ഒരു മേഘസ്തംഭത്തിൽ കൂടാരത്തിനകത്ത് പ്രത്യക്ഷപ്പെട്ടു. മേഘസ്തംഭം കൂടാരവാതിലിന് മുകളിൽ നിന്നു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇതാ നീ നിന്റെ പിതാക്കന്മാരോടു കൂടെ നിദ്ര പ്രാപിക്കാറായിരിക്കുന്നു. ഈ ജനം തങ്ങൾ വസിക്കാൻ പോകുന്ന ദേശത്തെ അന്യദേവന്മാരെ പിഞ്ചെന്ന് അവരുമായി വേശ്യാവൃത്തിയിൽ ഏർപ്പെടുകയും എന്നെ പരിത്യജിക്കുകയും ഞാൻ അവരോട് ചെയ്തിട്ടുള്ള ഉടമ്പടി ലംഘിക്കുകയും ചെയ്യും. അന്ന് അവരുടെ നേരെ എന്റെ കോപം ജ്വലിക്കും. ഞാൻ അവരെ പരിത്യജിക്കുകയും അവരിൽ നിന്ന് എന്റെ മുഖം മറയ്ക്കുകയും ചെയ്യും. അവർ നാശത്തിനിരയാകും. അനേകം അനർത്ഥങ്ങളും കഷ്ടതകളും അവർക്കുണ്ടാകും. നമ്മുടെ ദൈവം നമ്മുടെ ഇടയിൽ ഇല്ലാത്തതുകൊണ്ടല്ലേ ഈ കഷ്ടപ്പാടുകൾ നമുക്ക് വന്നു ഭവിച്ചതെന്ന് ആ ദിവസം അവർ പറയും. അവർ അന്യദേവന്മാരെ പിഞ്ചെന്ന് ചെയ്ത തിന്മകൾ നിമിത്തം ഞാൻ അന്ന് എന്റെ മുഖം മറച്ചു കളയും. ആകയാൽ ഈ ഗാനം എഴുതിയെടുത്ത് ഇസ്രായേൽ ജനത്തെ പഠിപ്പിക്കുക. അവർക്കെതിരെ സാക്ഷ്യമായിരിക്കേണ്ടതിന് ഇത് അവരുടെ അധരത്തിൽ നിക്ഷേപിക്കുക. അവരുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് ശപഥം ചെയ്ത തേനും പാലും ഒഴുകുന്ന ഭൂമിയിൽ ഞാൻ അവരെ എത്തിക്കും. അവിടെ അവർ ഭക്ഷിച്ച് തൃപ്തരായി തടിച്ചു കൊടുക്കും. അപ്പോൾ അവർ അന്യദേവന്മാരുടെ നേരെ തിരിഞ്ഞ് അവരെ സേവിക്കും. എന്റെ ഉടമ്പടി ലംഘിച്ച് എന്നെ നിന്ദിക്കും. അനേകം അനർത്ഥങ്ങളും കഷ്ടതകളും അവർക്ക് വന്നു ഭവിക്കുമ്പോൾ ഈ ഗാനം അവർക്കെതിരെ സാക്ഷ്യമായി നിൽക്കും. വിസ്മൃതമാകാതെ അവരുടെ സന്തതികളുടെ നാവിൽ ഇത് നിലകൊള്ളും. അവർക്ക് നൽകുമെന്ന് ശപഥം ചെയ്ത ദേശത്ത് ഞാൻ അവരെ എത്തിക്കുന്നതിന് മുൻപ് തന്നെ അവരിൽ കുടികൊള്ളുന്ന വിചാരങ്ങൾ എനിക്കറിയാം. അന്ന് തന്നെ മോശ ഈ ഗാനമെഴുതി ഇസ്രായേൽ ജനത്തെ പഠിപ്പിച്ചു. കർത്താവ് നൂനിന്റെ മകനായ ജോഷുവയെ അധികാരമേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ശക്തനും ധീരനുമായിരിക്കുക, ഞാൻ ഇസ്രായേൽ മക്കൾക്ക് നൽകുമെന്ന് ശപഥം ചെയ്തിരിക്കുന്ന നാട്ടിലേക്ക് നീ അവരെ നയിക്കും. ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. മോശ ഈ നിയമങ്ങളെല്ലാം പുസ്തകത്തിൽ എഴുതി. അനന്തരം അവൻ കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം വഹിച്ചിരുന്ന ലേവിയോട് കൽപ്പിച്ചു, ഈ നിയമപുസ്തകമെടുത്ത് നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകത്തിനരികിൽ വയ്ക്കുവിൻ. അവിടെ ഇത് നിങ്ങൾക്കെതിരെ ഒരു സാക്ഷ്യമായിരിക്കട്ടെ. നിങ്ങളുടെ ധിക്കാരവും ദുശാഠ്യവും എനിക്കറിയാം. ഇതാ ഞാൻ നിങ്ങളോടു കൂടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ദൈവത്തെ എതിർത്തിരിക്കുന്നു.
എന്റെ മരണത്തിന് ശേഷം എത്രയധികമായി നിങ്ങൾ അവിടുത്തെ എതിർക്കും? നിങ്ങളുടെ ഗോത്രത്തിലെ എല്ലാ ശ്രേഷ്ഠന്മാരെയും അധികാരികളെയും എന്റെ അടുക്കൽ വിളിച്ചുകൂട്ടുവിൻ. ആകാശത്തെയും ഭൂമിയെയും അവർക്കെതിരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ വാക്കുകൾ അവർ കേൾക്കേ ഞാൻ പ്രഖ്യാപിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ എന്റെ മരണത്തിന് ശേഷം നിങ്ങൾ തീർത്തും ദുഷിച്ചു പോകുമെന്നും ഞാൻ കൽപ്പിച്ചിരിക്കുന്ന മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുമെന്നും എനിക്കറിയാം. കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിക്കുകയും നിങ്ങളുടെ കരവേലകളാൽ അവിടുത്തെ പ്രകോപിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ട് വരാനിരിക്കുന്ന നാളുകളിൽ നിങ്ങൾക്ക് അനർത്ഥമുണ്ടാകും. അനന്തരം മോശ ഇസ്രായേൽ സമൂഹത്തെ മുഴുവൻ ഈ ഗാനം അവസാനം വരെ ചൊല്ലിക്കേൾപ്പിച്ചു. നിയമാവർത്തനം 32-ാം അധ്യായം. മോശയുടെ കീർത്തനം. ആകാശങ്ങളെ ചെവിക്കൊള്ളുക, ഞാൻ സംസാരിക്കുന്നു. ഭൂമി എന്റെ വാക്കുകൾ ശ്രവിക്കട്ടെ. എന്റെ ഉപദേശം മഴത്തുള്ളി പോലെ പതിക്കട്ടെ. എന്റെ വാക്കുകൾ ഹിമകണങ്ങൾ പോലെ പൊഴിയട്ടെ. അവ ഇളം പുല്ലിന്മേൽ മൃദുലമായ മഴ പോലെയും സസ്യങ്ങളുടെ മേൽ വർഷധാര പോലെയുമാകട്ടെ. കർത്താവിന്റെ നാമം ഞാൻ പ്രഘോഷിക്കും. നമ്മുടെ ദൈവത്തിന്റെ മഹത്വം പ്രകീർത്തിക്കുവിൻ. കർത്താവ് പാറയാകുന്നു, അവിടുത്തെ പ്രവൃത്തി പരിപൂർണവും അവിടുത്തെ വഴികൾ നീതിയുക്തവുമാണ്. തിന്മയറിയാത്തവനും വിശ്വസ്തനുമാണ് ദൈവം. അവിടുന്ന് നീതിമാനും സത്യസന്ധനുമാണ്. അവിടുത്തെ മുൻപിൽ അവർ മ്ലേച്ഛത പ്രവർത്തിച്ചു, അവർ അവിടുത്തെ മക്കളല്ലാതായി. ദുഷ്ടവും വക്രവുമായ തലമുറയാണ് അവരുടേത്. ഭോഷരും ബുദ്ധിഹീനനുമായ ജനമേ, ഇതോ കർത്താവിന് പ്രതിഫലം. അവിടുന്നല്ലയോ നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ പിതാവ്, നിങ്ങളുടെ സ്രഷ്ടാവും പരിപാലകനും അവിടുന്നല്ലയോ. കഴിഞ്ഞുപോയ കാലങ്ങൾ ഓർക്കുവിൻ, തലമുറകളിലൂടെ കടന്നുപോയ വർഷങ്ങൾ അനുസ്മരിക്കുവിൻ. പിതാക്കന്മാരോട് ചോദിക്കുവിൻ, അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. പ്രായം ചെന്നവരോട് ചോദിക്കുവിൻ, അവർ നിങ്ങൾക്ക് വിവരിച്ചു തരും. അത്യുന്നതൻ ജനതകൾക്ക് അവരുടെ പൈതൃകം വീതിച്ചു കൊടുത്തപ്പോൾ, മനുഷ്യമക്കളെ അവിടുന്ന് വേർതിരിച്ചപ്പോൾ, ഇസ്രായേൽ മക്കളുടെ എണ്ണമനുസരിച്ച് അവിടുന്ന് ജനതകൾക്ക് അതിർത്തി നിശ്ചയിച്ചു. കർത്താവിന്റെ ഓഹരി അവിടുത്തെ ജനമാണ്, യാക്കോബ് അവിടുത്തെ അവകാശവും. അവിടുന്ന് അവനെ മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ കണ്ടെത്തി. അവനെ വാരിപ്പുണർന്നു, താൽപര്യപൂർവം പരിചരിച്ച് തന്റെ കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു. കൂട് ചലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകടിക്കുകയും വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ അവനെ നയിച്ചത് കർത്താവാണ്. അന്യദേവന്മാരാരും അവനോടൊത്തുണ്ടായിരുന്നില്ല. ഭൂമിയിലെ ഉത്തുംഗതലങ്ങളിലൂടെ അവിടുന്ന് അവനെ സവാരി ചെയ്യിച്ചു. വയലിലെ വിളവുകൾ അവൻ ഭക്ഷിച്ചു. പാറയിൽ നിന്ന് തേനും കഠിനശിലയിൽ നിന്ന് എണ്ണയും അവിടുന്ന് അവന് കുടിക്കാൻ കൊടുത്തു. കാലിക്കൂട്ടത്തിൽ നിന്ന് തൈരും ആട്ടിൻപറ്റങ്ങളിൽ നിന്ന് പാലും ആട്ടിൻകുട്ടികളുടെയും മുട്ടാടുകളുടെയും ബാഷാൻ കാലിക്കൂട്ടത്തിൻ്റെയും കോലാടുകളുടെയും കൊഴുപ്പും വിശിഷ്ടമായ ധാന്യവും നിനക്ക് നൽകി. ശുദ്ധമായ മുന്തിരിച്ചാറ് നീ പാനം ചെയ്തു. യഷുറൂൺ തടിച്ച് ശക്തനായി, കൊഴുത്തു മിനുങ്ങി. അവൻ തന്നെ സൃഷ്ടിച്ച ദൈവത്തെ ഉപേക്ഷിക്കുകയും തന്റെ രക്ഷയുടെ പാറയെ പുച്ഛിച്ചു തള്ളുകയും ചെയ്തു. അന്യദേവന്മാരെ കൊണ്ട് അവർ അവിടുത്തെ അസൂയ പിടിപ്പിച്ചു, നിന്ദ്യകർമ്മങ്ങൾ കൊണ്ട് കുപിതനാക്കി. ദൈവമല്ലാത്ത ദുർദേവതകൾക്ക് അവർ ബലിയർപ്പിച്ചു. അവർ അറിയുകയോ നിങ്ങളുടെ പിതാക്കന്മാർ ഭയപ്പെടുകയോ ചെയ്തിട്ടില്ലാത്തവരും പുതുതായി പ്രത്യക്ഷപ്പെട്ടവരുമാണ് ഈ ദേവന്മാർ. നിനക്ക് ജന്മം നൽകിയ ശിലയെ നീ അവഗണിച്ചു, നിനക്ക് രൂപമേകിയ ദൈവത്തെ നീ വിസ്മരിച്ചു. കർത്താവ് അത് കാണുകയും തന്റെ പുത്രീപുത്രന്മാരുടെ പ്രകോപനം നിമിത്തം അവരെ വെറുക്കുകയും ചെയ്തു. അവിടുന്ന് പറഞ്ഞു, അവരിൽ നിന്ന് എന്റെ മുഖം ഞാൻ മറയ്ക്കും. അവർക്ക് എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് കാണണം. അവർ വക്രവും അവിശ്വസ്തവുമായ തലമുറയാണ്. ദൈവമല്ലാത്തതിനെ കൊണ്ട് അവർ എന്നിൽ അസൂയ ഉണർത്തി. മിഥ്യാമൂർത്തികളാൽ അവർ എന്നെ പ്രകോപിപ്പിച്ചു. അതിനാൽ ജനതയല്ലാത്തവരെ കൊണ്ട് അവരിൽ ഞാൻ അസൂയ ഉണർത്തും. ഭോഷന്മാരുടെ ഒരു ജനതയെക്കൊണ്ട് അവരെ ഞാൻ പ്രകോപിപ്പിക്കും.
എന്റെ ക്രോധത്തിൽ നിന്ന് അഗ്നി ജ്വലിച്ചുയരുന്നു. പാതാളഗർത്തം വരെയും അത് കത്തിയിറങ്ങും. ഭൂമിയെയും അതിന്റെ വിളവുകളെയും അത് വിഴുങ്ങുന്നു. പർവ്വതങ്ങളുടെ അടിത്തറകളെ അത് ദഹിപ്പിക്കുന്നു. അവരുടെ മേൽ ഞാൻ തിന്മ കൂനകൂട്ടും. എന്റെ അസ്ത്രങ്ങൾ ഒന്നൊഴിയാതെ അവരുടെ മേൽ വർഷിക്കും. വിശപ്പ് അവരെ കാർന്നു തിന്നും. ദഹിപ്പിക്കുന്ന ചൂടും വിഷവ്യാധിയും അവരെ വിഴുങ്ങും. ഹിംസ്രജന്തുക്കളെയും വിഷപ്പാമ്പുകളെയും ഞാൻ അവരുടെ മേൽ അയയ്ക്കും. വെളിയിൽ വാളും സങ്കേതത്തിനുള്ളിൽ ഭീകരതയും യുവാവിനെയും കന്യകയെയും ശിശുവിനെയും വൃദ്ധനെയും ഒന്നുപോലെ നശിപ്പിക്കും. അവരെ ഞാൻ ചിതറിച്ച് കളയും. ജനതകളുടെ ഇടയിൽ നിന്ന് അവരുടെ ഓർമ്മ പോലും തുടച്ചു നീക്കുമെന്ന് ഞാൻ പറയുമായിരുന്നു. എന്നാൽ ശത്രു പ്രകോപനപരമായി പെരുമാറുകയും എതിരാളികൾ അഹങ്കാരോന്മത്തരായി ഞങ്ങളുടെ കരം വിജയിച്ചിരിക്കുന്നു, കർത്താവല്ല ഇത് ചെയ്തതെന്ന് പറയുകയും ചെയ്തേക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു. ആലോചനയില്ലാത്ത ഒരു ജനമാണവർ. വിവേകവും അവർക്കില്ല. ജ്ഞാനികളായിരുന്നെങ്കിൽ അവർ ഇത് മനസ്സിലാക്കുമായിരുന്നു, തങ്ങളുടെ അവസാനത്തെപ്പറ്റി ചിന്തിക്കുമായിരുന്നു. ഇസ്രായേലിന്റെ അഭയം അവരെ വിറ്റുകളയുകയും കർത്താവ് അവരെ കൈവെടിയുകയും ചെയ്തിരുന്നെങ്കിൽ 1000 പേരെ അനുധാവനം ചെയ്യാൻ ഒരാൾക്ക് എങ്ങനെ കഴിയുമായിരുന്നു? 10000 തുരത്താൻ 2 പേർക്ക് എങ്ങനെ സാധിക്കുമായിരുന്നു? എന്തെന്നാൽ നമ്മുടെ ആശ്രയം പോലെയല്ല അവരുടെ ആശ്രയം. നമ്മുടെ ശത്രുക്കൾ തന്നെ അത് സമ്മതിക്കും. അവരുടെ മുന്തിരി സോദോമിലെയും ഗൊമോറയിലെയും വയലുകളിൽ വളരുന്നു. അതിന്റെ പഴങ്ങൾ വിഷമയമാണ്, കുലകൾ തിക്തവും. അവരുടെ വീഞ്ഞ് കരാളസർപ്പത്തിന്റെ വിഷമാണ്, ക്രൂരസർപ്പത്തിന്റെ കൊടിയ വിഷം. ഈ കാര്യം ഞാൻ ഭദ്രമായി സൂക്ഷിക്കുകയല്ലേ? എന്റെ അറകളിലാക്കി മുദ്ര വച്ചിരിക്കുകയല്ലേ? അവരുടെ കാൽ വഴുതുമ്പോൾ പ്രതികാരം ചെയ്യുന്നതും പകരം കൊടുക്കുന്നതും ഞാനാണ്. അവരുടെ വിനാശകാലം ആസന്നമായി. അവരുടെ മേൽ പതിക്കാനിരിക്കുന്ന നാശം അതിവേഗം അടുത്തുവരുന്നു. അവരുടെ ശക്തി ക്ഷയിച്ചെന്നും സ്വതന്ത്രനോ തടവുകാരനോ അവശേഷിച്ചിട്ടില്ലെന്നും കണ്ട് കർത്താവ് തന്റെ ജനത്തിനു വേണ്ടി നീതി നടത്തും. തന്റെ ദാസരോട് കരുണ കാണിക്കും. അവിടുന്ന് ചോദിക്കും, അവരുടെ ദേവന്മാരെവിടെ? അവർ അഭയം പ്രാപിച്ച പാറയെവിടെ? അവർ അൽപ്പിച്ച ബലികളുടെ കൊഴുപ്പ് ആസ്വദിക്കുകയും കാഴ്ചവെച്ച വീന് കുടിക്കുകയും ചെയ്ത ദേവന്മാരെവിടെ? അവർ എഴുന്നേറ്റ് നിങ്ങളെ സഹായിക്കട്ടെ. അവരായിരിക്കട്ടെ നിങ്ങളുടെ സംരക്ഷകർ. ഇതാ ഞാനാണ്, ഞാൻ മാത്രമാണ് ദൈവം. ഞാനല്ലാതെ വേറെ ദൈവമില്ല. കൊല്ലുന്നതും ജീവിപ്പിക്കുന്നതും ഞാൻ, മുറിവേൽപ്പിക്കുന്നതും സുഖപ്പെടുത്തുന്നതും ഞാൻ തന്നെ. എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തുക ആർക്കും സാധ്യമല്ല. ഇതാ സ്വർഗത്തിലേക്ക് കരമുയർത്തി ഞാൻ പ്രഖ്യാപിക്കുന്നു, ഞാനാണ് എന്നേക്കും ജീവിക്കുന്നവൻ. തിളങ്ങുന്ന വാളിന് ഞാൻ മൂർച്ച കൂട്ടും, വിധിതീർപ്പ് കയ്യിലെടുക്കും. എന്റെ ശത്രുക്കളോട് ഞാൻ പകവീട്ടും, എന്നെ വെറുക്കുന്നവരോട് പകരം ചോദിക്കും. എന്റെ അസ്ത്രങ്ങൾ രക്തം കുടിച്ചു മതിക്കും, എന്റെ വാൾ മാംസം വിഴുങ്ങും. മാരകമായ മുറിവേറ്റവരുടെയും തടവുകാരുടെയും രക്തം ശത്രു നേതാക്കളുടെ ശിരസുകളും. ജനതകളെ, നിങ്ങൾ അവിടുത്തെ ജനത്തോടൊത്ത് ആർത്തു വിളിക്കുവിൻ. അവിടുന്ന് തന്റെ ദാസന്മാരുടെ രക്തത്തിന് പ്രതികാരം ചെയ്യും. എതിരാളികളോട് പകരം ചോദിക്കും. തന്റെ ജനത്തിന്റെ ദേശത്തു നിന്ന് പാപക്കറ നീക്കിക്കളയും. ജനങ്ങൾ കേട്ടിരിക്കെ മോശയും നൂനിന്റെ മകനായ ജോഷുവയും ഒന്നിച്ച് ഈ ഗാനമാലപിച്ചു. മോശയുടെ അന്തിമോപദേശം. ഇങ്ങനെ ഇസ്രായേൽ ജനത്തെ ഉദ്ബോധിപ്പിച്ചതിനു ശേഷം മോശ പറഞ്ഞു, ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഈ നിയമത്തിലെ ഓരോ വാക്കും ശ്രദ്ധാപൂർവം പാലിക്കാൻ നിങ്ങളുടെ മക്കളോട് ആജ്ഞാപിക്കുന്നതിനായി അവ ഹൃദയത്തിൽ സംഗ്രഹിക്കുവിൻ. എന്തെന്നാൽ ഇത് നിസ്സാരമായ കാര്യമല്ല, നിങ്ങളുടെ ജീവനാണിത്. നിങ്ങൾ ജോർദാനക്കരെ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് ദീർഘകാലം വസിക്കുന്നത് ഇതുമൂലമായിരിക്കും. അന്ന് തന്നെ കർത്താവ് മോശയോട് അരുളി ചെയ്തു. ജെറിക്കോയുടെ എതിർവശത്ത് മൊവാബ് ദേശത്തുള്ള അബറീം പർവ്വതനിരയിലെ നെബോ മലയിൽ കയറി ഞാൻ ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി നൽകുന്ന കാനാൻ ദേശം നീ കണ്ടുകൊള്ളുക. നിന്റെ സഹോദരൻ അഹരോൻ ഹോർമലയിൽ വെച്ച് മരിക്കുകയും
തന്റെ ജനത്തോട് ചേരുകയും ചെയ്തതുപോലെ നീയും മരിച്ച് നിന്റെ ജനത്തോട് ചേരും. എന്തെന്നാൽ സീൻ മരുഭൂമിയിൽ കാദശിലെ മെരീബ ജലാശയത്തിന് സമീപം ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ വച്ച് നീ എന്നോട് അവിശ്വസ്തമായി പെരുമാറി, എന്റെ പരിശുദ്ധിക്ക് നീ സാക്ഷ്യം നൽകിയില്ല. ഇസ്രായേൽ ജനത്തിന് ഞാൻ നൽകുന്ന ആ ദേശം നീ കണ്ടുകൊള്ളുക, എന്നാൽ നീ അവിടെ പ്രവേശിക്കുകയില്ല. നിയമാവർത്തനം 33-ാം അധ്യായം. മോശയുടെ ആശീർവാദം. ദൈവപുരുഷനായ മോശ തന്റെ മരണത്തിന് മുൻപ് ഇസ്രായേൽ ജനത്തിന് നൽകിയ അനുഗ്രഹമാണിത്. അവൻ പറഞ്ഞു, കർത്താവ് സീനായിൽ നിന്ന് വന്നു, നമുക്കായി സേറിൽ നിന്ന് ഉദിച്ച് പാരാൻ പർവ്വതത്തിൽ നിന്ന് പ്രകാശിച്ചു. വിശുദ്ധരുടെ 10,000ങ്ങളോടൊത്ത് വന്നു, നമുക്കായി അവിടുത്തെ വലത്തുഭാഗത്തുനിന്ന് ജ്വലിക്കുന്ന നിയമം പുറപ്പെട്ടു. അവിടുന്ന് തന്റെ ജനത്തെ സ്നേഹിച്ചു, തന്റെ വിശുദ്ധരെല്ലാവരും അവിടുത്തെ കരങ്ങളിലായിരുന്നു. അവിടുത്തെ പാദാന്തികത്തിലിരുന്ന് അവിടുത്തെ വചനം അവർ ശ്രവിച്ചു. മോശ നമുക്ക് നിയമം നൽകി. യാക്കോബിന് പിതൃസ്വത്താണത്. ഇസ്രായേൽ ഗോത്രങ്ങളും ജനത്തിന്റെ തലവന്മാരും ഒരുമിച്ച് കൂടിയപ്പോൾ യെശുരൂണിൽ കർത്താവായിരുന്നു രാജാവ്. റൂബൻ ജീവിക്കട്ടെ, അവൻ മരിക്കാതിരിക്കട്ടെ, എന്നാൽ അവന്റെ സംഖ്യ പരിമിതമായിരിക്കട്ടെ. യൂദായെ ഇപ്രകാരം അനുഗ്രഹിച്ചു, കർത്താവേ, യൂദായുടെ സ്വരം ശ്രവിക്കണമേ, അവനെ തന്റെ ജനത്തിന്റെ അടുക്കലേക്ക് കൊണ്ടുവരണമേ. അങ്ങയുടെ കരം അവനെ സംരക്ഷിക്കട്ടെ, അവന്റെ ശത്രുക്കൾക്കെതിരെ അങ്ങവന് തുണയായിരിക്കണമേ. ലേവിയെക്കുറിച്ച് അവൻ പറഞ്ഞു, അങ്ങയുടെ തുമ്മീമും ഊറീമും അങ്ങയുടെ വിശ്വസ്തന് നൽകണമേ, അവനെയാണ് അങ്ങ് മാസായിൽ വച്ച് പരീക്ഷിച്ചത്. അവനുമായാണ് മെരീബ ജലാശയത്തിങ്കൽ വച്ച് അങ്ങേറ്റുമുട്ടിയത്. നിങ്ങളെ ഞാൻ അറിയില്ലെന്ന് അവൻ തന്റെ മാതാപിതാക്കന്മാരോട് പറഞ്ഞു. സഹോദരരെ അവൻ അംഗീകരിച്ചില്ല, സ്വന്തം മക്കളെ സ്വീകരിച്ചുമില്ല. അവർ അവിടുത്തെ വാക്കുകളനുസരിച്ച് അവിടുത്തെ ഉടമ്പടി പാലിച്ചു. അവർ യാക്കോബിനെ അവിടുത്തെ നീതിവിധികൾ പഠിപ്പിക്കും, ഇസ്രായേലിനെ അവിടുത്തെ നിയമവും. അവർ അവിടുത്തെ സന്നിധിയിൽ ധൂപമർപ്പിക്കും, അവിടുത്തെ ബലിപീഠത്തിന്മേൽ ദഹനബലികളും. കർത്താവെ, അവനെ അനുഗ്രഹിച്ച് സമ്പന്നനാക്കണമേ, പ്രയത്നങ്ങളെ ആശീർവദിക്കണമേ, അവന്റെ ശത്രുവിന്റെയും അവനെ വെറുക്കുന്നവന്റെയും നടുവൊടിക്കണമേ. അവർ എഴുന്നേൽക്കാതിരിക്കട്ടെ. ബെഞ്ചമിനെക്കുറിച്ച് അവൻ പറഞ്ഞു, കർത്താവിന് പ്രിയപ്പെട്ടവൻ, അവിടുത്തെ സമീപത്ത് അവൻ സുരക്ഷിതനായി വസിക്കുന്നു. അവിടുന്ന് എല്ലായ്പ്പോഴും അവനെ വലയം ചെയ്യും, അവിടുത്തെ ചുമലുകളുടെ ഇടയിൽ അവൻ വാസമുറപ്പിക്കും. ജോസഫിനെക്കുറിച്ച് അവൻ പറഞ്ഞു, അവന്റെ ദേശം കർത്താവിനാൽ അനുഗ്രഹീതമാകട്ടെ. ആകാശത്തുനിന്ന് വിശിഷ്ടമായ മഞ്ഞ്, അഗാധതയിൽ നിന്നുള്ള ഉറവ, സൂര്യപ്രകാശത്തിൽ വിളയുന്ന നല്ല ഫലങ്ങൾ, മാസം തോറും ലഭിക്കുന്ന വിശിഷ്ട വിഭവങ്ങൾ, പ്രാചീന പർവ്വതങ്ങളുടെ ശ്രേഷ്ഠദാനങ്ങൾ, ശാശ്വത ശൈലങ്ങളുടെ അമൂല്യ നിക്ഷേപങ്ങൾ, ഭൂമിയിലെ നല്ല വസ്തുക്കൾ, അവയുടെ സമൃദ്ധി എന്നിവ കൊണ്ട് മുൾപടർപ്പിൽ വസിക്കുന്നവന്റെ പ്രസാദം, ജോസഫിന്റെ ശിരസിൽ സഹോദരന്മാർക്കിടയിൽ പ്രഭുവായിരുന്നവന്റെ നെറുകയിൽ വരുമാറാകട്ടെ. അവന്റെ കരുത്ത് കടിഞ്ഞൂൽക്കൂറ്റന്റേത്, അവന്റെ കൊമ്പുകൾ കാട്ടുപോത്തിന്റേത്. ആ കൊമ്പുകൾ കൊണ്ട് അവൻ ജനതകളെയെല്ലാം ഭൂമിയുടെ അതിർത്തിയിലേക്ക് തള്ളിമാറ്റും. അവരാണ് എഫ്രായിമിന്റെ 10,000ങ്ങൾ, അവരാണ് മനാസയുടെ 1,000ങ്ങൾ. സെബലൂണിനെക്കുറിച്ച് അവൻ പറഞ്ഞു, സെബലൂൺ, നീ നിന്റെ പ്രയാണത്തിൽ സന്തോഷിച്ചാലും, ഇസാക്കർ, നീ നിന്റെ കൂടാരത്തിലും. അവർ ജനതകളെ പർവ്വതത്തിലേക്ക് വിളിക്കും, അവിടെ അവർ നീതിയുടെ ബലികൾ അർപ്പിക്കും. അവർ സമുദ്രങ്ങളുടെ സമൃദ്ധി വലിച്ചുകുടിക്കും, മണലിലെ നിഗൂഢ നിക്ഷേപങ്ങളും. ഗാദിനെക്കുറിച്ച് അവൻ പറഞ്ഞു, ഗാദിന്റെ അതിർത്തി വിസ്തൃതമാക്കുന്നവൻ അനുഗ്രഹീതൻ. ഗാദ് ഒരു സിംഹത്തെ പോലെ വസിക്കുന്നു, അവൻ ഭുജം മൂർദാവോടുകൂടെ വലിച്ചുകയറുന്നു. അവൻ നാടിന്റെ ഏറ്റവും നല്ല ഭാഗം സ്വന്തമാക്കി, അവിടെയാണ് നേതാവിന്റെ ഓഹരി നിക്ഷിപ്തമായിരുന്നത്. അവൻ ജനനേതാക്കളുമൊത്തുവന്നു, കർത്താവിന്റെ നീതി നടപ്പിലാക്കി, ഇസ്രായേലിൽ അവിടുത്തെ കൽപ്പനകളും നീതിവിധികളും.
ദാനിനെക്കുറിച്ച് അവൻ പറഞ്ഞു. ദാൻ ഒരു സിംഹക്കുട്ടിയാണ്. അവൻ ബാഷാനിൽ നിന്ന് കുതിച്ചു ചാടുന്നു. നഫ്താലിയെക്കുറിച്ച് അവൻ പറഞ്ഞു. നഫ്താലി പ്രസാദത്താൽ സംതൃപ്തൻ, ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് സമ്പൂർണൻ. കടലും ദക്ഷിണദിക്കും നീ കൈവശമാക്കുക. ആഷേറിനെക്കുറിച്ച് അവൻ പറഞ്ഞു. പുത്രന്മാരിൽ ഏറ്റവും അനുഗ്രഹീതൻ ആഷേറായിരിക്കട്ടെ, സഹോദരന്മാരിൽ പ്രിയങ്കരനും. അവൻ തന്റെ പാദങ്ങൾ എണ്ണയിൽ കഴുകട്ടെ. നിന്റെ ഓടാമ്പൽ ഇരുമ്പും പിത്തളയും, നിന്റെ ആയുസോളം നിന്റെ ശക്തിയും. യഷുറൂൺ, നിന്റെ ദൈവത്തെപ്പോലെ ആരുമില്ല. നിന്നെ സഹായിക്കാൻ അവിടുന്ന് വിഹായസിലൂടെ മഹത്വപൂർണനായി മേഘത്തിന്മേൽ സഞ്ചരിക്കുന്നു. നിത്യനായ ദൈവം നിന്റെ അഭയം, താങ്ങാൻ ശാശ്വതഹസ്തങ്ങൾ. അവിടുന്ന് നിന്റെ ശത്രുവിനെ തട്ടിമാറ്റും. സംഹരിക്കൂ, അവിടുന്ന് പറയും. ഇസ്രായേൽ സുരക്ഷിതമായി വസിക്കും. യാക്കോബിന്റെ സന്തതികൾ ധാന്യവും വീഞ്ഞുമുള്ള നാട്ടിൽ തനിച്ചു പാർക്കും. ആകാശം മഞ്ഞുപൊഴിക്കും. ഇസ്രായേലെ, നീ ഭാഗ്യവാൻ. നിന്നെ സഹായിക്കുന്ന പരിചയം, നിന്നെ മഹത്വമണിയിക്കുന്ന വാളുമായ കർത്താവിനാൽ രക്ഷിക്കപ്പെട്ട നിന്നെ പോലെ മറ്റേത് ജനമാണുള്ളത്? ശത്രുക്കൾ നിന്നെ വഞ്ചിക്കാൻ ശ്രമിക്കും, എന്നാൽ നീ അവരുടെ ഉന്നത സ്ഥലങ്ങൾ ചവിട്ടിമെതിക്കും. നിയമാവർത്തനം 34 മോശയുടെ മരണം. അനന്തരം മോശ മുവാബ് സമതലത്തിൽ നിന്ന് ജെറീക്കോയുടെ എതിർവശത്ത് സ്ഥിതി ചെയ്യുന്ന നെബോമലയിലെ പിസ്ഗായുടെ മുകളിൽ കയറി. കർത്താവ് അവന് എല്ലാ പ്രദേശങ്ങളും കാണിച്ചുകൊടുത്തു. ഗിലയാദ് മുതൽ ദാൻ വരെയുള്ള പ്രദേശങ്ങളും നഫ്താലി മുഴുവനും എഫ്രായിമിന്റെയും മനാസയുടെയും ദേശങ്ങളും പശ്ചിമ മനാസയുടെയും ദേശങ്ങളും പശ്ചിമ സമുദ്രം വരെയുള്ള യൂദാദേശവും നെഗബും ഈന്തപ്പനകളുടെ പട്ടണമായ ജെറീക്കോ സ്ഥിതി ചെയ്യുന്ന താഴ്വരയിലെ സോവാർ വരെയുള്ള സമതലവും. അനന്തരം കർത്താവ് അവനോട് പറഞ്ഞു, നിന്റെ സന്തതികൾക്ക് നൽകുമെന്ന് അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കൂബിനോടും ഞാൻ ശപഥം ചെയ്ത ദേശമാണിത്. ഇത് കാണാൻ ഞാൻ നിന്നെ അനുവദിച്ചു, എന്നാൽ നീ ഇതിൽ പ്രവേശിക്കുകയില്ല. കർത്താവിന്റെ ദാസനായ മോശ അവിടുന്ന് അരുളി ചെയ്തതുപോലെ മുവാബ് ദേശത്തു വച്ച് മരിച്ചു. മുവാബ് ദേശത്ത് ബത്പയോറിനെതിരെയുള്ള താഴ്വരയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. എന്നാൽ ഇന്നുവരെ അവന്റെ ശവകുടീരത്തിന്റെ സ്ഥാനം ആർക്കും അറിവില്ല. മരിക്കുമ്പോൾ മോശയ്ക്ക് 120 വയസ്സുണ്ടായിരുന്നു. അവന്റെ കണ്ണു മങ്ങുകയോ ശക്തി ക്ഷയിക്കുകയോ ചെയ്തിരുന്നില്ല. ഇസ്രായേൽ 30 മുവാബ് താഴ്വരയിൽ മോശയെ ഓർത്ത് വിലപിച്ചു. മോശയ്ക്ക് വേണ്ടിയുള്ള വിലാപ ദിവസങ്ങൾ പൂർത്തിയായി. നൂനിന്റെ പുത്രനായ ജോഷുവ ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ പൂരിതനായിരുന്നു. എന്തെന്നാൽ മോശ അവന്റെ മേൽ കൈകൾ വച്ചിരുന്നു. ഇസ്രായേൽ ജനം അവന്റെ വാക്കു കേൾക്കുകയും കർത്താവ് മോശയോട് കൽപ്പിച്ചിരുന്നതുപോലെ പ്രവർത്തിക്കുകയും ചെയ്തു. കർത്താവ് മുഖാഭിമുഖം സംസാരിച്ച മോശയെപ്പോലെ മറ്റൊരു പ്രവാചകൻ പിന്നീട് ഇസ്രായേലിൽ ഉണ്ടായിട്ടില്ല. കർത്താവിനാൽ നിയുക്തനായി ഈജിപ്തിൽ ഫറവോയ്ക്കും ദാസന്മാർക്കും രാജ്യത്തിനും മുഴുവനും എതിരായി അവൻ പ്രവർത്തിച്ച അടയാളങ്ങളിലും അത്ഭുതങ്ങളിലും ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ പ്രകടമാക്കിയ മഹത്വം ഭയാനകവുമായ പ്രവൃത്തികളിലും മോശ അതുല്യനാണ്.